സബാഹൻ, ഗുഡ് മോർണിംഗ്. നബി നിങ്ങൾ പറഞ്ഞു അതിനെക്കാണൊക്കെ എത്ര നല്ലത് അല്ലാഹു നമുക്ക് പകരം തന്നു. അസ്സലാം, സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം. അതില്ല എല്ലാ നിങ്ങൾ ചോദിച്ചു അതിനെന്തിനാ വാള്? മകനെ മോചിപ്പിക്കാൻ വരുന്ന നിങ്ങളെന്തിനാണ് വാള്? വാളുണ്ടായിട്ട് എന്ത് കാര്യ മുഹമ്മദേ? എത്ര വാളും കൊണ്ടാ ഞങ്ങൾ ബദറിൽ വന്നത്? എന്നിട്ട് എന്തായത് നമുക്കറിഞ്ഞൂടെ? വാളുണ്ടെന്നൊരു കാര്യമില്ലല്ലോ. അല്ല, നിങ്ങളും സഫുവാനും കഅബയുടെ അടുക്കൽ ഇരുന്നിട്ട് അബൂജഹലൊക്കെ മരിച്ചിട്ട് പിന്നെ നമ്മളെന്തിനു ജീവിക്കണം എന്ന് ചർച്ച ചെയ്തപ്പോ മുഹമ്മദിന്റെ തല ഞാൻ വെട്ടുമായിരുന്നു, മുഹമ്മദിനെ ഞാൻ കൊല്ലുമായിരുന്നു, പക്ഷേ എന്റെ ചെറിയ മക്കളെ വിചാരിച്ചിട്ടും അധികത്തുവാൻ ധൈര്യമില്ല, അതുപോലെ എന്റെ കടം വീട്ടാൻ ആളുണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് പോവാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ ഏറ്റെടുത്തോളാന്ന് സഫുവാൻ പറഞ്ഞപ്പോ ആരും അതറിയരുത് എന്ന് നിങ്ങൾ രണ്ടാളും തീരുമാനിച്ചിട്ട് അങ്ങനെ വന്നതല്ലേ ഉമീറേ? ഓ സുഹൃത്തുക്കളെ, ഇപ്പോഴും ഉണ്ട് ഈ പുത്തൻവാദികൾ. അള്ളാഹുവിന്റെ റസൂലും മറഞ്ഞ കാര്യം ദൂരെ നടക്കുന്ന കാര്യം അറിയൂല എന്ന് പറയുന്നവർ. അള്ളാഹു അവർക്ക് സന്മാർഗം കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് സ്ഫുടമായി അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഒന്നുകൂടി പറയുന്നു, ഒന്നുകൂടി പറയും, പറഞ്ഞ വാചകം വല്ലതും തെറ്റിപ്പോകുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞു നബി നിങ്ങള്. പറയാണ്, ഇതുവരെ ഞാൻ നിങ്ങളെ കളവാക്കി നടന്നു, ശത്രുവാണ്, പക്ഷെ ഇനി എനിക്ക് കളവാക്കാനാവൂല. ഇത് അല്ലാഹു മുഖേനയല്ലാതെ എങ്ങനെ അറിയാൻ സാധിക്കും? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാനൊന്ന് മക്കയിലേക്ക് പോട്ടെ നബിയെ, ഞാൻ അവിടെ പോയി വിവരമൊക്കെ ഒന്ന് പറയട്ടെ എന്റെ സുഹൃത്തുക്കളോട്. പോയിക്കോട്ടെ, സമ്മതം ചോദിക്കാം. പറഞ്ഞു, അവൻ വരുമ്പോ ഒരു പന്നീനെ കാണും പോലെയായിരുന്നു എനിക്ക്, തിരിച്ചു പോകുമ്പോ എന്റെ മക്കളെ കാണാൻ സ്നേഹമാണ്. സുഹൃത്തുക്കള്, മക്കയിലേക്ക് തിരിച്ചു പോയി, സഫ്വാനോട് വിവരം പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു, പക്ഷേ സഫ്വാൻ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല. സഫ്വാൻ നന്നായില്ല, നബിതങ്ങളെ ശത്രുപക്ഷത്ത് തന്നെ ഉറച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പിന്നെയും മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജന്മനാട്ടിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ശത്രുക്കൾ തടഞ്ഞു. അവസാനം അവിടുന്ന് കരാർ ഉണ്ടാക്കേണ്ടി വന്നു. ആ കരാറിൽ ബാഹ്യമായി നോക്കിയാൽ മുസ്ലിമീങ്ങൾക്ക് വളരെ അപകടമാണെന്ന് തോന്നുന്ന കരാർ. ആ കരാറിൽ അങ്ങേയറ്റത്തെ സഹിഷ്ണുത കാണിച്ച മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് നേടിയപ്പോ പറ്റൂല അബ്ദുല്ലാമോന്റെ മോൻ മുഹമ്മദ് നേടണോ? നബി സല്ലല്ലാഹു തങ്ങൾ മയച്ചിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടി അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് പറഞ്ഞു. ഞാൻ മയക്കൂല എന്ന് പറഞ്ഞു. അലി ഇബ്നു അബീ താലിബ് തങ്ങളെ പേര് ഞാൻ മയക്കൂല, തങ്ങൾ തന്നെ മയച്ചിട്ട് എഴുതി കൊടുത്തു. അങ്ങേയറ്റത്തെ സഹിഷ്ണുത ശത്രുക്കളോടുമായുള്ള കരാറുണ്ടാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല് നേടിയപ്പോൾ അവർ സമ്മതിച്ചില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നേടിയപ്പോ ശത്രുക്കൾ സമ്മതിച്ചില്ല. അതും മാറ്റിയിരുന്നു, എല്ലാം സമ്മതിച്ചു കൊടുത്തു. പക്ഷെ അവിടെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു റഹ്മാനും റഹീമും തന്നെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി എഴുതുമ്പോ നമ്മൾ അഡ്ജസ്റ്റിന് വേണ്ടി അങ്ങനെ എഴുതാ, ബിസ്മിക അല്ലാഹുമ്മ എഴുതാ, കരാറെഴുതി. ആ കരാറിൽ ആര് കേട്ടാലും മുസ്ലിമീങ്ങൾക്ക് വിഷമാണെന്ന് തോന്നുന്നു. ഉമർ ഇബ്നു ഖത്താബ് അല്ലാഹുവിന് സഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വന്നിട്ട് ചോദിച്ചു, നബിയെ എന്തിന് നമ്മൾ ഇങ്ങനെ താഴേണ്ട ആവശ്യമുണ്ടോ? നമുക്കെന്ത് ചെയ്യാം? ഞങ്ങളൊക്കെ റെഡിയാണ് അവരോട് പോരാടാൻ. നമുക്ക് എന്താ ഉംറ ചെയ്യാൻ കയറിക്കൂടെ?
റസൂലുള്ളാഹി, ഞാൻ സാധാരണ മനുഷ്യനല്ല, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. എനിക്കൊരു കാര്യം പ്രവർത്തിക്കാൻ, ഒരു കാര്യം ചെയ്യാൻ, ഒരു നയം സ്വീകരിക്കാൻ, ഒരു വീക്ഷണം ഉണ്ടാകാൻ, അത് അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചല്ലാതെ നിങ്ങൾ പറയും പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഓ സുഹൃത്തുക്കളെ, ആ കരാറും ലംഘിച്ചു ശത്രുക്കൾ. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി, നീണ്ട സംഭവങ്ങൾ പറഞ്ഞു തീരൂലല്ലോ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയിച്ചുകൊണ്ട് കയറി വന്നു. അതിനു മുമ്പ് അന്നത്തെ കരാറിൽ ഉണ്ടായിരുന്നു, അടുത്ത കൊല്ലം വന്ന് ഉംറ ചെയ്ത് തിരിച്ചു പോകണമെന്ന്, 3 ദിവസം മാത്രമേ ജനിച്ച നാട്ടിൽ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ കരാറിലുണ്ട്. ഇക്കൊല്ലം ഉംറ ചെയ്യാൻ വിടൂലെന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ ആ കരാറിൽ ഒപ്പിട്ടപ്പോ സഹാബത്തിന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. നബിതങ്ങൾ പറഞ്ഞു, ഉംറക്ക് ഇഹ്റാൻ ചെയ്തവരൊക്കെ മുടികളഞ്ഞോടൂ, നമുക്ക് മദീനയിലേക്ക് തിരിച്ചു പോകാം, ഇക്കൊല്ലം അങ്ങ് കടക്കണ്ട, അടുത്ത കൊല്ലം വരാം. ഇങ്ങനെ ഒരു രക്തച്ചൊരിച്ചിലില്ലാതിരിക്കാൻ വേണ്ടി എല്ലാ നിലക്കും അഡ്ജസ്റ്റിന് തയ്യാറായ ലോകരാഷ്ട്ര തലവന്മാർക്ക് മുഴുവനും അതാ മാതൃകയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം, പിറ്റേ കൊല്ലം വന്നപ്പോ 3 ദിവസം കഴിയുമ്പോ നാട് വിട്ടോളണം എന്ന് നബിതങ്ങളെ ജന്മനാട്ടിന്ന് പോകാൻ ഓർഡർ ചെയ്യാണ് ശത്രുക്കള്. ആ രൂപത്തിലുള്ള സർവക്രൂരതകളും കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള കരാർ ലംഘിച്ചു. ഇത് മുഴുവനും ചെയ്തതിനു ശേഷം നബിതങ്ങൾ മക്ക വിജയിച്ചടക്കുന്ന സമയം വന്നു. ആ മക്ക വിജയിച്ചപ്പോൾ അതാ ചോദിക്കുന്നു മക്ക നിവാസികളായ ഖുറൈശികളോട്, ഞാൻ എന്തു ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? അവര് പറയുന്നു, അഹങ്കരീം, മാന്യനായ സഹോദരനായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നബിതങ്ങൾ പറയുന്നു, യൂസുഫ് നബി അലൈഹി സലാമിനെ അത് അസൂയാലുക്കൽ പൊട്ടക്കണട്ടിലിട്ടില്ലേ, ഒരുപാട് ശല്യം ചെയ്തില്ലേ? അവസാനം യൂസുഫ് നബിയുടെ ഭരണത്തിൽ വന്നപ്പോ ഒരാക്ഷേപവും ഇല്ലെന്ന് പറഞ്ഞ് എന്റെ സഹോദരൻ യൂസുഫ് നബി മാപ്പ് നൽകിയില്ലേ? നിങ്ങൾ എന്റെ കഠിന ശത്രുക്കളെ, നിങ്ങളൊക്കെ മോചിതരാണ്, നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ വല്ലാത്ത കാരുണ്യം കാണിച്ച നേതാവ് ആ നബിതങ്ങളെയും ഭരിക്കുന്ന പ്രദേശത്ത് നിൽക്കാൻ നേരത്തെ ഉമൈർ ഇബ്നു വഹ്ബിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞേച്ച സഫ്വാനിന് സന്തോഷമില്ല. സഫ്വാൻ ഇപ്പോഴും ശത്രുവന്നെ. സഫ്വാൻ, ഞാൻ കടലിൽ പോയി ചാടി മരിക്കും, മുഹമ്മദിന്റെ കൂടെ നാട്ടിൽ കുലാൻ തീരുമാനിച്ചു. ജിദ്ദയിലേക്ക് പുറപ്പെട്ടു സഫ്വാൻ. ജിദ്ദയിൽ യമനിലേക്ക് കപ്പൽ കയറാനാ പോയത്. അന്നത്തെ കപ്പൽ യാത്ര എന്നൊക്കെ പറഞ്ഞാല് അധികവും കടലിൽ മരിക്കലെന്നെ. ഈ വിവരം നേരത്തെ കുടുംബത്തിന്റെ കാര്യം ഏറ്റെടുത്ത് പറഞ്ഞേക്കപ്പെട്ടിരുന്ന ഉമൈറുബ്നു വഹ്ബ് ആകുന്ന ബന്ധു അറിഞ്ഞു. ആ ഉമൈറുബ്നു വഹ്ബ് മുസ്ലിമാണ്, സഹാബിയാണ്. അറിഞ്ഞപ്പോ ചെന്നിട്ട് പോയിട്ട് വിളിക്കുകയാണ്. ആരെ? സഫ്വാനെ വിളിക്കുകയാണ്. വിളിക്കുക. വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, സഫ്വാനെ, ഇന്ന സഫ്വാൻ ഇബ്നു ഉമയ്യ, സഫ്വാൻ ഇബ്നു ഉമയ്യ സയ്യിദു ഖൗമിഹി, അയാൾ ആൾക്കാരുടെ നേതാവ്. ഫഖദ് ഖറജ ഹാരിബൻ മിൻക, നിങ്ങളെ എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അയാൾ. കടലിൽ ശരീരം കടലിടാൻ വേണ്ടി പോയി. അതുകൊണ്ട് നബിയെ, ആ ശത്രുവായ നേതാവായ സഫ്വാനിന് ഒരു അഭയം കൊടുക്കാൻ പറ്റൂലേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളോട് അഭയം കൊടുക്കാൻ പറയുമ്പോ തങ്ങൾ പറയുന്നു ഹുആമിനുൻ, അഭയം കൊടുത്തു കഴിഞ്ഞു, അദ്ദേഹം നിർഭയനാണ് വന്നോട്ടെ. സുഹൃത്തുക്കളെ, ഏത് രാഷ്ട്രത്തിലും വിസ അടിച്ചു കൊടുക്കണം, എന്തെങ്കിലും ഒരു ഫീസ് അടക്കണം, 5 പൈസ വാങ്ങാതെയാ വിസ കൊടുക്കാന്നാ പറയുന്നത്. വന്നോട്ടെ, നിർഭയമായി രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാം. അദ്ദേഹത്തിന് അഭയം കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഉമൈർ പറയാണ്, ഞാൻ പറഞ്ഞാൽ അത് അയാള് നേരാക്കൂല, അതുകൊണ്ടൊരടയാളം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും തലപ്പാവ് ധരിക്കുന്ന ആളാണ്. വുദു എടുക്കുമ്പോൾ പോലും തലപ്പാവ് അഴിക്കാറില്ല. വുദുവെടുക്കുമ്പോൾ തലപ്പാവ് പൊക്കിയിട്ട് ഫർളിന്റെ സ്ഥലം തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കലാണെന്ന് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരക്കാരായ സുന്നി പണ്ഡിതന്മാർ തലപ്പാവ് ധരിക്കുന്നത് കേട്ടോ. നബിതങ്ങളെ പിന്തുടരാൻ ഇഷ്ടപ്പെടാത്ത അതേ ബ്രിട്ടീഷുകാരെയും അമേരിക്കക്കാരെയും തുടരുന്ന മൗലവിമാർ മിമ്പറിൽ പോലും തലപ്പാവ് ധരിക്കാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്ന് തലപ്പാവും ധരിച്ചുകൊണ്ട് കടന്നിട്ടുണ്ട്. ആ തലപ്പാവ് എടുത്തു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളത്തിന്. ആ തലപ്പാവും എടുത്തു പോയി പോയിട്ട് വിളിക്കാണ് സഫ്വാനെ, വിളിക്കാണ് സഫ്വാൻ, അല്ലാഹ അല്ലാഹ, നീ നിന്റെ ശരീരം നശിപ്പിക്കല്ലേ സഫ്വാനെ, ഇത് അല്ലാഹുവിന്റെ റസൂല് അഭയം തന്നതാണ്, അതിന്റെ അടയാളമാണ്. സഫ്വാൻ പറയാ, വൈഹക്ക് നാശമടാ നിനക്ക്, നീ പൊയ്ക്കടാ, നീ ഫലാത്തുക്കല്ലി, നീ എന്നോട് മിണ്ടടാ, നീ മുഹമ്മദിന്റെ ആളല്ലേ, മിണ്ടടാ. സഫ്വാൻ പറയാണ്, എടോ ഞാൻ എന്റെ ബാപ്പാനെയും ഉമ്മാനെയൊക്കെ മുൻനിർത്തി നിന്നോട് പറയാ, ആരാണ് മുഹമ്മദ് നബി എന്ന് നീ മനസ്സിലാക്കിയത്? അഫ്ളുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അബറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും പുണ്യം ചെയ്യുന്ന ആള്, ഗുണം ചെയ്യുന്ന ആള്. വഅഹ്ലമുന്നാസ്, സർവ മനുഷ്യരിലും ഏറ്റവും സഹിഷ്ണുതയുള്ള ആള്. വഖൈറുന്നാസ്, സർവ ജനങ്ങളിലും ഉത്തമരായ ആള്. ഇബ്നു അമ്മിക്ക, നീ ഖുറൈശി തറവാട്ടുകാരനല്ലേ, നിന്റെ കളാപ്പാന്റെ മോനല്ലേ. ഇസ്ഹു ഇസ്ഹുക, ആ മുഹമ്മദിന്റെ ഔന്നത്യം നിന്റെയും കൂടി ഔന്നത്യമല്ലേ. വസറഫുഹു സറഫുക, നബിയുടെ ബഹുമാനം നിന്റെ തറവാട്ടിന്റെയും ബഹുമാനമല്ലേ. വമുൽക്കുഹു മുൽക്കുക, നബിയുടെ അധികാരം നിന്റെയും കൂടി അധികാരമല്ലേ. നീ എന്തിനാണ് ഇങ്ങനെ വിരോധം വെക്കുന്നത്? അപ്പോൾ അതാ സഫ്വാനിന്റെ മറുപടി, ഞാൻ പേടിക്കുന്നു. അപ്പോൾ ഉമൈറിന്റെ മറുപടി, മുഹമ്മദിന് നിയം വിചാരിച്ച പോലെ ഒന്നുമല്ല, അതിനേക്കാളല്ല, എത്രയോ സഹനമുള്ള ആളാണ്, വല്ലാത്ത സഹിഷ്ണുതയുള്ള ആളാണ്, വാളുമെടുത്ത് വെട്ടാൻ വന്നവർക്ക് പോലും മാപ്പ് കൊടുക്കുന്ന ആളാണ്. ആ മുഹമ്മദ് നബിയെ സമീപിക്കുന്നതിന് ഭയപ്പെടണ്ട, നിങ്ങളെ സമീപത്ത് വന്നിട്ട് ഇയാൾ ഇറങ്ങുന്നില്ല. ഇയാൾ ചോദിക്കാണ്, ഇയാള് പറയുന്നത് നിങ്ങൾ എനിക്ക് അഭയം തരുമെന്ന്, തരുമോന്ന് ചോദിച്ചു. നിബിതങ്ങൾ വെച്ച് എത്ര 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 ദിവസത്തെ വിസയാവേണ്ടെന്ന് ചോദിക്കില്ല, എത്ര മാസം വിസയാവേണ്ട. ഇയാള് 2 മാസത്തെ, ഓ 2 മാസം ആക്കണ്ട, 4 മാസത്തെ വിസ അടിച്ചിരുന്നു. വിസ അടിക്കാന്നുള്ള ഇന്നത്തെ ഭാഷയാണ്, അന്നത്തെ ഭാഷ. ഈ രാഷ്ട്രത്തിൽ സുരക്ഷിതമായി കഴിയാം, 4 മാസം, 4 മാസം കെട്ടി വിസ കൊടുത്തു. ഈ കട്ടിന്റെ ശത്രുവായ സഫ്വാനെ, നീ എന്തിനേ പണ്ട് ഇയാളെ പറഞ്ഞേച്ച് എന്നെ കൊല്ലാൻ എന്നൊന്നും ചോദിച്ചിട്ടില്ല, ഒരു കാര്യം പറഞ്ഞില്ല, ഒരാക്ഷേപവും ഇല്ല. 4 മാസം സഫ്വാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ യുദ്ധം വരികയാണ്. യുദ്ധത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഇപ്പോഴല്ലോ പലരും മതേതൃത്വം എന്ന് പറയലില്ലേ, മതേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളെ മതത്തിൽ ഉറച്ച് നിൽക്കുന്നതോടുകൂടി ഒരു മതത്തിന്റെ നിയമങ്ങൾക്കോ വിശ്വാസത്തിനോ ഒരു അഡ്ജസ്റ്റും ഇല്ലാതെ, കാരണം അള്ളാഹുവിന്റെ ദീനാണ്, മതമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
അതോടുകൂടി മറ്റുള്ള ഏത് മതക്കാർക്കും മതം ഇല്ലാത്തവർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ സൗകര്യം ചെയ്യുകയും അവരോട് ഇടപഴകി ജീവിക്കുമ്പോൾ ഇടപാടുകൾ നടത്തുക, കടം കൊടുക്കുക, കടം വാങ്ങുക, അതുപോലെ തന്നെ അവരെ കണ്ടാൽ അവരോട് നല്ല നിലക്ക് പെരുമാറുക, അവരെ രോഗം കാണാൻ പോവുക, അങ്ങനെ തുടങ്ങിയിട്ട് മാനുഷിക മര്യാദ അനുസരിച്ച് ജീവിക്കുക, അതാണ് ശരിയായ മതേതരത്വം എന്ന് പറയുന്നതെങ്കിൽ ആ മതേതരത്വം ഏറ്റവും നന്നായി ലോകത്ത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുമ്പോ നബി തങ്ങള് സഫ്വാനോട് പറയാണ്, ഞങ്ങൾ യുദ്ധത്തിന് പോവാണ്, നിങ്ങളടുത്ത് കുറെ ആയുധം ഉണ്ടല്ലോ, ആയുധം ഒന്ന് നമുക്ക് തരുവോ യുദ്ധത്തിന് പോവാന്? ഇടപാടാ. സഫ്വാൻ ചോദിക്കാണ്, നിങ്ങൾ ഭരണാധികാരിയല്ലേ, എന്റെ ആയുധം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മടക്കിങ് തരുവോ? ഓ മദ്മൂന, അതൊക്കെ തിരിച്ചു തരും, മടക്കിങ് തിരിച്ചു തരും. ഓ തിരിച്ചു തരൂല്ലേ, ഞാൻ തരാ. സഫ്വാനോട് ആയുധം കടമ എന്നല്ല, മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് സഫ്വാൻ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ സഫ്വാനുണ്ട്. അയാൾ മുസ്ലിം ആയിട്ടില്ല, അയാൾ ആ മുസ്ലിം ആയിരിക്കെ തന്നെ മുസ്ലിം പട്ടാളത്തിൽ സഫ്വാൻ. യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാന് അദ്ദേഹത്തിന്റെ സാധനം എല്ലാം കൊടുത്ത്, അതിന്റെ പുറമെ കൊറേ സംഭാവന അങ്ങനെ കൊടുത്തപ്പോ സഫ്വാന് പറയാണ്, നബി തങ്ങൾ എനിക്ക് തന്നു ധാരാളം തന്നു, വൈന്നഹൂലാബുകളൊന്നാ എന്റെ മനസ്സിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ആളാണ് മുഹമ്മദ്, ആ വെറുപ്പന്റെ മനസ്സിലുള്ളപ്പോഴും തന്നു. ഞാൻ മുഹമ്മദിന്റെ ആളായിട്ട് തന്നതല്ല, ഞാൻ മുഹമ്മദിന് അങ്ങേയറ്റം വെറുക്കുന്ന ആളാണ് എന്നിട്ടും മുഹമ്മദ് നബി എനിക്ക് തന്നു തന്നു തന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെന്തൊരു മനുഷ്യനാണിത്, ഇങ്ങനെണ്ടൊരാള് കഠിന ശത്രുവായ മനുഷ്യന് കൊടുക്കുന്ന ആള്, ഇത്രയും നല്ല സ്വഭാവം കാണിക്കുന്ന ആള്, അശ്ഹദു ഞാൻ സാക്ഷി നിൽക്കുന്നു, മാ താബത്ത് ബിഹാദാ ഇല്ലാ നഫ്സുൻ നബീ, ശത്രുവായ മനുഷ്യന് ഇങ്ങനെ കൊടുക്കാൻ ഒരു പ്രവാചകന്റെ മനസ്സല്ലാതെ അനുവദിക്കൂല. എനിക്ക് ബോധ്യപ്പെട്ടു പോയി, ഇത് അല്ലാഹു പറഞ്ഞേച്ച റസൂല് തന്നെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മോനെ ലാസ്റ്റ് കൊടുക്ക, അല്ലെങ്കിൽ രണ്ട് മനസ്സുണ്ടാവില്ല അവരാക്ക്, രണ്ട് ഒരു മനസ്സുണ്ടാവും, ലാസ്റ്റ് കൊടുക്ക കേട്ടോ, അല്ലാഹു ബർക്കത്തിയാണ്. ഓ സഹോദരന്മാരേ, ഞാൻ ദ്വാരക്കുമ്പോ കൊടുത്തോ, അബഗദുന്നാസ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തിയായിരുന്ന ആ മുഹമ്മദ് നബി തങ്ങളോട് എന്റെ മനസ്സിൽ അങ്ങേറ്റ സ്നേഹം വന്നു, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി പോയി. നബി തങ്ങളെ കൊന്നുകളയാൻ കഅബയുടെ സമീപത്ത് വെച്ച് പ്ലാൻ ചെയ്ത രണ്ടാളെ ചരിത്രമാണിത് സുഹൃത്തുക്കളെ. എന്നാൽ വാളും ഊരിപ്പിടിച്ചിട്ട് നബി തങ്ങളെ സമീപത്ത് തങ്ങൾ ഒറ്റക്കുള്ള സമയത്ത് വന്ന് ആര് തടയും മുഹമ്മദെ എന്ന് ചോദിച്ചൊരു വ്യക്തിയുണ്ട്, ഔറസ് ഇബ്നുൽ ഹാരിസ് എന്നാണ് പേര്. നബി തങ്ങൾ ഒറ്റ മറുപടിയാണ്, അല്ലാഹു തടയും, അല്ലാഹുവിൽ അങ്ങേയറ്റം തവക്കുലാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നികളൊക്കെ അങ്ങനെയാണ്, അവരുടെ പൂർണ്ണമായ തവക്കുൽ അല്ലാഹുവിലാണ്. പടച്ചവൻ മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ. വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്, ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. ഉറപ്പിച്ചവരാണ് സുന്നികൾ, അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. രാവിലെയും വൈകുന്നേരം ഒരു ചൊല്ലാണ്, അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് അല്ലാഹ് തടയും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം നടക്കുന്ന സമയത്ത് സഹാബത്തിനോട് സഹായം തേടിയിട്ടുണ്ട്. അല്ലാഹു അല്ലാഹാണ് സംരക്ഷിക്കുന്നതുകൊണ്ട് വേറെ ആരോടും സഹായം തേടിക്കൂടാനില്ല. അല്ലാഹു തല സഹായത്തിന്റെ നിമിത്തമായി നിശ്ചയിക്കപ്പെട്ടവരോട് സഹായം തേടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സഹാബികളെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. സഹായിക്കുന്നവൻ അല്ലയാണ് ഒമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ല, അല്ലാഹു മാത്രമേ സഹായിക്കൂ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സഹായത്തിന് സഹാബത്തിന് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ മലക്കുകളെ സഹായത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹ സഹായിക്കുന്നത് അള്ളാഹുക്കും അറിയാം, നബിതങ്ങൾക്കും അറിയാം. ഇണ്ട് മലക്കുകളെ സഹായത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല തന്നെ നമ്മളോട് സഹായം ചോദിച്ചാൽ സഹായിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കരുത് എന്നല്ല, ചോദിക്കാന്ന ചോദിക്കുകയും ചെയ്യാ, ചോദിച്ചാൽ സഹായിക്കുകയും വേണം. അപ്പൊ സഹായം ചോദിക്കരുത് എന്ന് അങ്ങനെ ഇസ്ലാമിലില്ല. സുഹൃത്തുക്കളെ, അതാരോ പുതിയൊരു മതം ഉണ്ടാക്കി സഹായം ചോദിക്കാൻ പാടില്ല, അങ്ങനില്ല. തൗഹീദിന്റെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധകർ വേണില്ല. മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദിനി, ഈ ഒരു സാധാരണ മനുഷ്യനല്ല. അതാണ് ശഹാദത്ത് കലിമ. ആ ശഹാദത്ത് കലിമ അംഗീകരിക്കാത്ത ഖൗറസ് ഇപ്പൊ തലവെട്ടിയാൽ ആര് തടയും മുഹമ്മദിൻ? അതങ്ങ് കേട്ടപ്പോൾ വാള് വിറച്ചങ്ങ് വീണുപോയി. നബിതങ്ങൾ വാളിഞ്ഞെടുത്തു, വാളെടുത്തിട്ട് ചോദിച്ചു, മയ്യമ്മയൊക്കെ മിന്നി, ഞാൻ അങ്ങോട്ട് കിട്ടിയാൽ ആര് തടയും ഖൗറസേ? ഔറസ് പറഞ്ഞു, കുൻക ഹയ്യാഹിൻ, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരാകണേ അവിടുന്ന്, എന്നൊന്നും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനോട് കാരുണ്യം തോന്നുകയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ, ഏത് കാരുണ്യം നിറയോ ഇയാളെ വിട്ടാ പോരാ, ഇദ്ദേഹത്തെ ഇപ്പൊ വിട്ടാൽ അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെടും. പക്ഷേ അത് ദുനിയാവിലെ രക്ഷയാണ്, മരണം വരെയുള്ള രക്ഷയാണ്. മരിച്ചതിന് ശേഷമല്ലേ തീരാത്ത ജീവിതം. ആ ജീവിതത്തിൽ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇദ്ദേഹം ഷഹാദത്ത് കലിമയൊന്ന് അംഗീകരിക്കണ്ടേ, മോമിനാകണ്ടേ? കാരുണ്യത്തിന്റെ പേരിൽ നബി തങ്ങൾ ചോദിക്കണ തശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നീ ഒന്ന് പ്രഖ്യാപിക്കുമോ? മനസ്സിൽ അംഗീകരിച്ച് പ്രഖ്യാപിക്കുമോ? മറുപടി ഇല്ല, നോ. ഞാനത് പറയൊന്നുമില്ല, ഞാനത് വിശ്വസിക്കുകയില്ല. എന്നാ നീ നിന്റെ പട്ടിക്ക് പോയിക്കോ. നബിതങ്ങളെ വെട്ടാൻ വേണ്ടി വന്ന ഔറസിനെ വെറുതെ വിടുകയാണ്. അയാള് മുസ്ലിമായിട്ടില്ല. ആരിൽ നിന്ന് പഠിക്കണം സഹിഷ്ണുത? ആരിൽ നിന്ന് പഠിക്കണം മതേതരത്വം? ആരിൽ നിന്ന് പഠിക്കണം സഹനം? അത് പഠിപ്പിക്കാനും പഠിക്കാനും അതേ നമുക്കുള്ളൊരു നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അറിയില്ലേ നിങ്ങൾക്ക്, അതേ സാലിബ് ഇബ്നു ഔഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു അൻസാരി, ആ അൻസാരിയുടെ രണ്ട് മക്കൾ നബിതങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നസ്രാനി മതത്തിൽ മദീനക്കാരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സൈത്തണ്ണ ഇറക്കുമതി ചെയ്യാൻ കുറെ ക്രിസ്ത്യാനികൾ വരുമ്പോ ആ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വന്നതിൽ ഈ അൻസാരിയായ സഹാബിയുടെ നേരത്തെ ക്രിസ്ത്യാനിയായി പോയ രണ്ട് മക്കളും ഇവര് വന്നപ്പോ ബാപ്പ വിളിച്ചു. ബാപ്പ പറഞ്ഞു, നിങ്ങളെ രണ്ടാളെയും മുസ്ലിം ആണ്ട് വിടൂല. ബാപ്പ ക്രിസ്ത്യാനികൾ നേരെ ഇസ്ലാമിക കോടതിയല്ലേ നബിതങ്ങളെ കോടതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്തൊന്ന് കംപ്ലൈന്റ് പറയാണ്, ഞങ്ങളെ കൂടെ വന്ന രണ്ട് ചെറുപ്പക്കാരെ, ആ ചെറുപ്പക്കാരെ അച്ഛൻ പിടിച്ചു വെച്ചിരിക്കുന്നു, അല്ല ബാപ്പ പിടിച്ചു വെച്ചിരിക്കുന്നു. കേരളത്തിൽ ഹദിയ പ്രശ്നം ചർച്ചയല്ലേ സുഹൃത്തുക്കളെ? നബിതങ്ങളോടാ പറയുന്ന, നബിതങ്ങളെ വിളിച്ചുകൊണ്ട് വരികയാണ് അൻസാരിയായ ശിഷ്യനെ സമീപത്ത് വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാ പിടിച്ചു വെച്ചത്? ഓ നബിയേ, എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ ഈ രണ്ട് മക്കള്? ആ രണ്ട് മക്കൾ എന്റെ വിശ്വാസ പ്രകാരം അവര് മുസ്ലിമാകാതെ മരിച്ചുപോയാൽ കാലകാലം തീയിലല്ലേ, നരകത്തിലല്ലേ,
ഭൂമിയിൽ കച്ചവടം ചെയ്യാനോ ഭരണം നടത്താനോ ഭൂമിയിൽ ജീവിക്കാനോ മുസ്ലിമാകണമെന്നില്ലെന്നെനിക്കറിയാം. പക്ഷേ മരിച്ചതിനു ശേഷം സ്വർഗം കിട്ടണമെങ്കിൽ നരകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്റെ ഈ ഭാഗം എന്റെ ശരീരത്തിന്റെ ഭാഗമായ ഈ രണ്ട് മക്കള് നരകത്തിൽ കടന്നിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുമോ നബിയേ? അപ്പോഴാ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങണേ. എന്താ ആയത്ത്? ലാ ഇക്രാഹ ഫിദ്ദീനി ഖത്ത ബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇസ്ലാമിൽ നിർബന്ധിച്ച ഒരാളെയും കടത്തലില്ല, നിർബന്ധിച്ച് കൊണ്ടുവരലില്ല. സത്യം വളരെ വ്യക്തമാണ്, ഇസ്ലാം സത്യമാണെന്നത് വളരെ വ്യക്തമാണ്. സ്വമേധയാ വരലല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുവരലില്ല. ഖുർആനിലായത്തിറങ്ങി ഈ സമയത്താണെന്ന് അതാ ഖുർആനിന്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അഫഅന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ, വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ? അങ്ങനൊരു പരിപാടി ഇല്ലേ? ഇല്ല. ഈ ഒരു പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതാണ് സിറാത്തും മുസ്തഖീം, യാസീൻ, വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൽ മുസ്തഖീം. നേരെ ചൊവ്വയുള്ള മാർഗം, ആ മാർഗത്തിന്മേലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന കുറെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും വന്ന് ഈ മഹത്തായ ദീനിനെയും നിബിധങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ അതാ ഇൽമ് മറച്ചു വെക്കുന്ന പണ്ഡിതന്മാർക്ക് തീക്കണൽ കൊണ്ടുള്ള ചങ്ങല അല്ലാഹു കൊടുക്കൂലേ? മങ്കതമ ഇൽമൻ, വല്ലവനും ഇൽമ് മറച്ചു വെച്ചാൽ അൽജമഹുല്ലാഹു, അവനുള്ള ചങ്ങലക്കിടും. ലിജാമിമ്മിനാറ്, തീയിനാലുള്ള ചങ്ങലക്കിടുമെന്ന് നബിതങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് ഐഎസിനെതിരെ, ഐഎസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, തീവ്രവാദങ്ങൾക്കെതിരെ, അതേ ഭീകരവാദങ്ങൾക്കെതിരെ, അതേ വർഗീയവാദങ്ങൾക്കെതിരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ത് പറയുന്നുവെന്നും റഹ്മത്തുൽ ആലമീൻ നബിതങ്ങൾ എങ്ങനെയാ പഠിപ്പിച്ചതെന്നും എന്താണ് അവിടുത്തെ നയങ്ങളെന്നും എന്താണ് അവിടുത്തെ വീക്ഷണങ്ങളെന്നും വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി 60-ലധികം വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം കടപ്പാട് വീട്ടാനാണ് ആദർശ സമ്മേളനങ്ങൾ സർവ സോണുകളിലും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരു സമ്മേളനമാണല്ലോ ഇത്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഓർക്കണേ, നബിതങ്ങളുടെ നയവും വീക്ഷണവും ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ മുജാഹിദിന്റെ നേതാക്കൾ, മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാരെയല്ല ഞാൻ പറയുന്നത്. ഞാൻ കുറ്റ്യാടിയിൽ നിന്നല്ലേ, അതാ ഇന്നലെ കുറ്റ്യാടിയിൽ നിന്ന് കർണാടകയിൽ പോയി തിരിച്ചു വരികയാണ്. ഇനി എനിക്ക് നേരെ പോകാനുള്ളത് അബുദാബിയിലേക്കാണ്. ഞാൻ പറയട്ടെ, കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന ഞാൻ കുറ്റ്യാടിയിൽ ചെന്നപ്പോ 11 മഹല്ലുകളിൽ സുന്നികൾക്ക് പള്ളിയില്ലായിരുന്നു, സുന്നത്ത് ജമാഅത്തിന് മദ്രസയില്ലായിരുന്നു. എങ്ങനെ? സുന്നികൾ നേരത്തെ ഇല്ലാഞ്ഞിട്ടല്ല, സുന്നത്ത് ജമാഅത്തിന്റെ മഖബറകൾ ജാറങ്ങൾ അടിച്ച് പൊട്ടിച്ച് തകർത്ത് പള്ളികൾ കൈവശപ്പെടുത്തി, മദ്രസകൾ കൈവശപ്പെടുത്തി. അവിടെ പുത്തൻവാദികളുടെ വല്ലാത്ത അഴിഞ്ഞാട്ടമായിരുന്നു. ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. ഈ ചാവക്കാട് ഭാഗത്തുള്ള പലരും നേർച്ചകളും സദത്തുകളുമായി ഇന്നും അവിടെ വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹത്തായ സ്ഥാപനം സ്ഥാപിച്ചിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്തു? അവിടെ അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്ന് ശരിക്കും തുറന്ന് പറഞ്ഞു കൊടുത്തു. ആരെയും ചീത്ത പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല, ആരെയും നിസ്സാരപ്പെടുത്തിയില്ല. അതേ ദീന് പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നബിതങ്ങൾ ജനിച്ച റബിയുല്ലവൽ മാസത്തിൽ ഒരു ചെറിയ മിഠായി പോലും ഒരു ചെറിയ കുട്ടികൾക്ക് കിട്ടും
കിട്ടാറില്ല. നബിതങ്ങൾ ജനിച്ച വിവരം ആരും അറിയാറില്ല. പരിശുദ്ധ ഖുർആനിലാണെങ്കിലോ ഖുർആന കൊണ്ടും അല്ലാന്റെ റഹ്മത്തായ നബിയെ കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷ പ്രകടനം ദിനേന മുസ്ലിമീങ്ങൾ നബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞു അതുപോലെ ഖുർആൻ ഓതിയുമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഖുർആനിന്റെ വാർഷിക മാസമായ റമദാനിൽ കൂടുതൽ സൽക്കർമ്മം ചെയ്ത് നടത്താറുണ്ട്. അതുപോലെ നബിതങ്ങളുടെ ജന്മവാർഷികത്തിൽ റബിയുൽ അവൽ കൂടുതൽ സൽക്കർമ്മം ചെയ്ത് നടത്താറുണ്ട്. ആ പരിപാടി കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഇല്ലായിരുന്നു. ഈ കൊല്ലത്തെ റബിയുൽ അവലിൽ 12 ഇൻഡൽ അരിയും അതിനനുസരിച്ചുള്ള മാംസവും വെച്ച് ഭക്ഷണം കൊടുത്തതും അതിന് പിരിവെടുത്തതും പിരിവ് കൊടുത്തതും ഭക്ഷണം കഴിച്ചതും പേരോട്ടുകാരനായ ഞാനല്ല. ഞാൻ അന്ന് മദീന ശരീഫിലാണ്. അന്ന് അവിടെ കുറ്റ്യാടിക്കാര് തന്നെയാണ് കൊടുത്തതും വിതരണം ചെയ്തതും അനുഭവിച്ചതും. അങ്ങനെ 11 മഹല്ലിലും ഗംഭീരമായി നബിതങ്ങളെ മൗലിദ് നടക്കുന്നു, നബിതങ്ങൾ പഠിപ്പിച്ച നിസ്കാരം നടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമാ നിസ്കരിച്ചിട്ടില്ല. സങ്കരവർഗ ജുമാ റസൂലുള്ളാഹിക്ക് പരിചയമില്ല. ഒരിക്കലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ ഖുതുബ ഓതി അറബിയിലൊരു ജുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. സഹാബികൾ ലോകരാഷ്ട്രങ്ങളിൽ പോയിട്ട് അവരും നടത്തിയിട്ടില്ല. താബിഈകളും നടത്തിയിട്ടില്ല. 3 നൂറ്റാണ്ടിലെ ഒരു സലഫും നടത്തിയിട്ടില്ല. ഒരു ഖലഫും നടത്തിയിട്ടില്ല. 1300 കൊല്ലത്തോളം ലോകത്തൊരു പണ്ഡിതനും നിസ്കരിക്കുന്ന ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ല. ജുമാ ബാത്തിലാക്കാൻ വേണ്ടി ഖുതുബയുടെ ഭാഷ മാറ്റിയില്ലേ സലഫികൾ പുത്തൻവാദികൾ? ആയിരക്കണക്കിന് ജനങ്ങളെ ജുമാ ബാത്തിലാക്കിയില്ലേ? കുറ്റ്യാടി 11 മഹലിലും റബ്ബിന്റെ തൗഫീഖ് കൊണ്ടിപ്പോൾ സഹീഹായ ജുമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതുപോലെ നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാവക്കാട് വന്നിട്ടും സലഫികളെ ചീത്ത പറയലും തെറി പറയലും എന്റെ ലക്ഷ്യമല്ല. പക്ഷേ ഈ പാവപ്പെട്ട സാധാരണക്കാരെ ഉത്തരാശയത്തിലേക്ക് കൊണ്ടുപോയവർ അവരല്ലേ ഉത്തരവാദികൾ? രോഗികളല്ലോ ഉത്തരവാദികൾ, രോഗാണുക്കളല്ലേ ഉത്തരവാദികൾ? നമുക്ക് വിഷമമുള്ളത് രോഗാണുക്കളോടാണ്, രോഗികളോടല്ല. ആ രോഗികൾക്ക് മരുന്ന് കൊടുക്കണം, ഡോക്ടർമാർ കൊടുത്തില്ലെങ്കിൽ ഡോക്ടർ ഉത്തരവാദിയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള മതേതരത്വത്തിന്റെയും ആശയം നബിതങ്ങളുടെ വീക്ഷണമാണ്. നബിയുടെ ആശയമാണ് അവിടുത്തെ നയമാണ്. ആ നയം സ്വീകരിച്ച് നബി പിഴച്ചുപോയി എന്ന് സലഫികൾ പറഞ്ഞു. അവിടുന്ന് തുടക്കം മുഹമ്മദ് നബി പിഴച്ചുപോയി എന്ന് പേരോടെ പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർകളോ, അല്ലെങ്കിൽ ഉസ്താദുൽ അസാതീദ് കണ്ണിത്ത് ഉസ്താദോ ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദോ, അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പഠിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് മൗലവിയില്ലേ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം മൂക്ക് മുസ്ലിയാർ, ഈകിയ മൂക്ക് മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. ും ലംശിരിക്കും അവർക്ക് നിങ്ങൾ വഴങ്ങി കൊടുത്താൽ നിങ്ങൾ മുശരിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉമർ മൗലവിന്റെ കാലത്തും ഖുർആൻ ഉറങ്ങെ മുസ്ലിയാരുടെയും പേര് പറഞ്ഞു ഖുർആൻ ആ നിൽക്ക് ആലിമീങ്ങളെ അവർ ആക്ഷേപിക്കുന്നത് യാതൊന്നു കാണുവതു നാരായണ പ്രതിമ എന്ന ആശയക്കാരനായ അവിശ്വാസിയാണ് ശ്രീശങ്കരാചാര്യയുടെ ആളാണ് എന്ന് 1980 അവർ അൽമനാറിൽ എഴുതിയത് പോട്ടെ. സഹാബികൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ച സഹാബികൾ മദീന പള്ളിയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി അവസരം കൊടുത്തത് ഉമറും ഉസ്മാനുമാണ്.
എന്ന് അൽമനാറിൽ എഴുതിയത് പോകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു മക്കദിക്കും സംശയത്തിന് അവകാശമില്ലാത്ത വിധം വന്നജിമീദാ ഹവാ മാദല്ല സാഹിബുക്കും വമാ ഹവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സത്യം ചെയ്തുകൊണ്ടാ പറയുന്നത്, നബിതങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല. ആ നജിബിന് പല തഫ്സീറുമുണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. അത് നബി തന്നെയാണെന്ന് പറഞ്ഞ തഫ്സീറുമുണ്ട്. കാരണം സറൈതാ മിൻ ഹറമിൻ ലൈല നീല ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിമീന ലമി വബിതാ തർഖായിലാ അനിൽ തമൻസീലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്രക് ലം തുറമി. ബുർദ ബൈത്തിന്റെ ഒന്നാമത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ 25 ദിവസം ഞാൻ വേദു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മെമ്മറി കാർഡ് കിട്ടുമ്പോൾ വാങ്ങി കേട്ടോളൂ. അതിൽ ഞാൻ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരിമണ്ഡലം മുഴുക്കെ പോയി തിരിച്ചു വന്നപ്പോ ചന്ദ്രൻ നീങ്ങും പോലെയും അതുപോലെ അതാ നക്ഷത്രം നീങ്ങും പോലെയും നീങ്ങിയ ആളാണല്ലോ. അതുകൊണ്ട് വന്നജിമി എന്ന് പറഞ്ഞത് നബിയെ കുറിച്ചാണെന്നും തഫ്സീറുണ്ട്. സത്യം ചെയ്തിട്ടല്ല പറയുന്ന മാവല്ല സാഹിബുക്കും നിങ്ങളെ സാഹിബി നബിക്കൊരു പിഴവും പറ്റിയിട്ടില്ല, മുഹമ്മദ് നബിക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. മുജാഹിദിന്റെ മൗലവിയും ഇങ്ങനെ വിശ്വസിച്ച് പെട്ടുപോയ ഓ സഹോദരന്മാരെ, എന്നാൽ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 2010 ജൂലൈ ഇതിന്റെ 39-ാമത്തെ പേജ് നോക്കി ഞാൻ ഒന്ന് വായിക്കട്ടെ. ഇതിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സഹോദര, ഈമാൻ കിട്ടി മരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സഹോദര, നബിതങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര, അന അവ്വലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഞാനാണ് പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവിടുന്ന് പറഞ്ഞത് വിശ്വസിക്കുന്ന സഹോദര, നീ മുജാഹിദ് വിട്ടോ, സലഫി വിട്ടോ, പുത്തൻവാദം വിട്ടോ, ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ, നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ നീ സുന്നത്ത് ജമാഅത്തുകാരനായിക്കോ. ഞാന് വീരപ്പനൊന്നുമല്ല, ആർക്കെങ്കിലും സംശയം നോക്കട്ടോ, എന്റെ കയ്യിലുണ്ട്. ഓ സുഹൃത്തുക്കളെ, ഞാൻ മിന്നാന്ന് കുറ്റ്യാടിയിൽ ഇത് വായിച്ചിട്ടുണ്ട്. ഞാൻ കുറ്റ്യാടിയിൽ തന്നെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചു എന്നാണ് മൗലവിമാർ എഴുതി വെക്കുന്നത്. അതിനും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്. എല്ലാ പരിപാടിയും അങ്ങനെയാണല്ലോ, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചു എന്ന് വാദിച്ചുകൊണ്ട് ISലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അനുയായികളെ. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ പടന്നയിൽ നിന്ന് 17 ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അല്ല, 17 ആളുകളെ ആ കാണാതെയായത്. ഈ 17 ആളുകളെ സംബന്ധിച്ചും ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ആ 17 മുജാഹിദിന്റെ മെമ്പർമാരാണ്. അതേ 17-ൽ 16 അതാ ആ 16 അബ്ദുള്ള കോയ മദനി നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക മുജാഹിദാണ്. അങ്ങനെയല്ലേ നമ്മൾ വാർത്ത കേട്ടത്? ഞാൻ കണ്ണൂരിൽ വെച്ച് ആ വാർത്ത കേൾപ്പിച്ചിരുന്നു. ഇവിടെ ഞാൻ അത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇവിടെ വരുമ്പോ മനസ്സിലാക്കിയത് നബിദിന പരിപാടിയാണെന്നാണ്. ഓ സുഹൃത്തുക്കളേ,
അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞ് അതാ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ക്ലാസ് എടുത്തു കൊടുത്തപ്പോ അതാ മുജാഹിദിന്റെ ചെറുപ്പക്കാർ ഐ എസ് ലേക്ക് പോവുകയാണ്. പോയി എന്ന് മാത്രമല്ല, ആ പോയ ഓരോ യുവാക്കൾ ദിനേന അഫ്ഗാനിലും സിറിയയിലും മറ്റും മരിച്ചു മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വരികയാണ്. സ്വന്തം കുടുംബം വേദനിക്കുകയാണ്, ഉമ്മമാരെ കരഞ്ഞിരിക്കുകയാണ്. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കൾ ഐ എസ്സുകാരാകണോ? സുബ്ഹാനല്ലാഹ്, ഈജിപ്തിൽ രണ്ടാഴ്ച മുമ്പ് മുസ്ലിമീങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി, പക്ഷേ സുന്നി മുസ്ലിമീങ്ങളാണ്, ആ മുസ്ലിമീങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയില് കൊണ്ടുപോയി ബോംബിട്ട് 300 ആളുകളെ നിസ്കരിക്കുന്നവരെ കൊന്നുകളയാൻ ഐ എസ്സുകാരനൊരു മടിയും ഉണ്ടായില്ല. ഓ സുഹൃത്തുക്കളെ, എത്രയോ ജാറങ്ങൾ തകർക്കുമ്പോ അവർക്കൊരു മനസാക്ഷിക്കുത്തുണ്ടായില്ല. കാരണം എന്താണ്? അവരുടെ ആശയം, മുജാഹിദിന്റെ ആശയം, മക്ബറകളിൽ പോകുന്നവർ, മക്ബറകളിൽ നേർച്ച കൊടുക്കുന്നവർ അവരെ കൊല്ലണമെന്നാണ്. ഇത് പേരോട് വെറുതെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കണ്ട. 1980 അതേ ഒക്ടോബർ മാസത്തിൽ പുറത്തിറക്കിയ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിന്റെ കയ്യിലുണ്ട്. ആ അൽമനാറിൽ അവർ പച്ചയായി എഴുതി വെക്കുകയാണ്. എന്തിനു മരിച്ചവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നത് സുന്നത്താണ് എന്നുള്ളതിൽ ലോകത്ത് ഒരു ഇമാമിനും തർക്കില്ല. ഇജ്മാ, മരിച്ചവരുടെ സ്വത്തിലായി മരിച്ചവർക്ക് ഫലം കിട്ടും. അതിൽ ഒരു ഇമാമിനും തർക്കമില്ല എന്നല്ല, എല്ലാ മുജാഹിദും എല്ലാ ജമാഅത്ത് ഇസ്ലാമിയും എല്ലാ തബ്ലീഗ് ജമാഅത്തിലും എല്ലാ പുത്തൻവാദികളും ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഫതാവയിൽ എഴുതി വെക്കുന്നു, അമ്മത്ത സുദ്ദുഖു അനിൽ മയ്യിത്തി ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം. മയ്യത്തിന്റെ പേരിൽ ഖുർആനോ എന്നവരുണ്ട്, ഓതാത്തവരും ഉണ്ടാവും. ഖുർആനോ എന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ധർമ്മം ചെയ്യല്, അത് മയ്യത്തിന് ഫലം കിട്ടുന്നതാണ്. ഒരു മുസ്ലിമിനും അതിൽ തർക്കമില്ല. മുസ്ലിമാണോ തർക്കമില്ല, മരിച്ചോല പേരിൽ സ്വകാര്യത കൂലിട്ടു കൂലിട്ടു എന്നല്ല, അവർക്ക് ഇതിന്റെ ഫലം കിട്ടും, തർക്കമില്ല എന്നാരാ പറയുന്നത്? ഇബ്നു തൈമിയ. എന്നിട്ട് എത്ര ബാപ്പാര് മരിച്ചിട്ട് ആ മക്കള് സദഖാച്ചിന്നും ഭക്ഷണം കൊടുക്കുന്നു ഇല്ലാതെയാക്കി നമ്മളെ നാട്ടിലെ മൗലവിമാര്. നിങ്ങളൊന്ന് ആലോചിച്ചു, മരിച്ചവരോട് എന്തിനെ ഇത്ര വലിയ വെറുപ്പ്? എന്നാലിരിക്കട്ടെ സുഹൃത്തുക്കളെ, സഹാബികളോ? സഹാബികൾ മരിച്ച മയ്യത്തിന് മേൽ 7 ഭക്ഷണം കൊടുത്തു എന്നാണ് ഇമാം സുയൂത്തി ഇബ്നു ഹജർ ഒക്കെ രേഖപ്പെടുത്തുന്നത്. ഒരു പണ്ഡിതനും തർക്കമില്ല. ആ മരിച്ചവരെ സദഖ ചെയ്യാനുള്ള ഒരു സംവിധാനം, ആ സംവിധാനം എന്താ? മരിച്ച മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോ അവിടെ ഒരു നേർച്ചപ്പെട്ടി വെച്ചു. ആ പെട്ടിയിൽ ഇതുപോലെ പള്ളിയിലില്ലേ നേർച്ചപ്പെട്ടി, പള്ളിക്ക് പള്ളിയിലേക്ക് പൈസ കൊടുക്കാൻ. ഇതുപോലെ ഈ മക്ബറകളുടെ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടാല് അത് കൊണ്ടുപോയിട്ട് ചിലർ കോളേജ് നടത്തുന്നു, ചിലർ ദിർസ് നടത്തുന്നു, ചിലർ പള്ളിയിൽ കാന്തിയാർക്ക് ശമ്പളം കൊടുക്കുന്നു, പല നല്ല കാര്യവും ചെയ്യുന്നു. അപ്പൊ ഒരു നല്ല കാര്യത്തിനൊരു പെട്ടി വെച്ച് അത് അങ്ങോട്ട് ആ പെട്ടിയിലേക്ക് ഒരാൾ നേർച്ച ചെയ്തു. നല്ല കാര്യം ഞാൻ ചെയ്യൂന്ന് പ്രഖ്യാപിക്കുന്നതിനാണ്, ഉറപ്പിച്ച് തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാ. നേർച്ച ചെയ്താലോ ഖുർആൻ അല്ല പറഞ്ഞു, യൂഫൂന ഭിന്നതിരി വയഹാഫൂന യോമം കാന ശർഹു മുസ്തഖീറ. നേർച്ച വീട്ടുന്നവർക്ക് സ്വർഗ്ഗാണ്. സിറാജുലിലേക്ക് നേർച്ച വീട്ടി എത്ര ആൾ കൊണ്ടുപോകുന്നുണ്ട്? നേർച്ച വീട്ടുകാരന് മുഅ്മിനീങ്ങളെ ലക്ഷണ. അപ്പൊ അങ്ങനെ മഖ്ബറയിൽ ചെന്ന് നേർച്ച വീട്ടുന്ന ആളുകൾ, അത് നല്ലൊരു പുണ്യകരമാണ്. നേരെ മറിച്ച് മക്ബറയിൽ ചില സ്ഥലത്ത് തോന്നിവാസം നടക്കലുണ്ട്, അത് സുന്നി പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ അടുത്ത് ചേറ്റുപോയി ഒരാന, കുറെ ആനകളെ കൊണ്ടുവന്ന് എന്നിട്ട് ഉറൂസ് എന്നൊരു പരിപാടി നടത്തിയിട്ട് ആന കുത്തിയിട്ട് ഒരാൾ മരിച്ചു. ഞാൻ പല സ്റ്റേജിലും ആ ആന കുത്തി മരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. അങ്ങനത്തെ ആവശ്യമില്ലാത്ത പരിപാടി എടുക്കണോ? ആനനെ കൊണ്ടുവരുന്നതിന് പകരം 10 ഖത്തം മതി കൂട്ടാ, ഖുർആൻ മതി കൂട്ടാ, അല്ലെങ്കിൽ 100 ഭക്ഷണം കൊടുത്തു, അല്ലെ സാധു പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ചു, എന്തെല്ലാം നല്ല കാര്യം ചെയ്യാൻ. കൊറേ ആനനെ കൊണ്ടുവന്നിട്ട് എന്താക്കാനാ? ഇനി അല്ലെങ്കിൽ ഇനി ഒരാൾ ആനപ്പുറത്ത് കുതിരപ്പുറത്ത് വരുന്നത് പോലെ, വണ്ടിയിൽ വരുന്ന പോലെ, കാറിൽ വരുന്ന പോലെ ഒരാൾ ആനപ്പുറത്ത് വന്നാണെങ്കിൽ അയാളെ വാഹനാന്ന് വിചാരിക്കും. ഓ സുഹൃത്തുക്കളെ, പിന്നെ കൊറേ പൈസ തുലക്കുന്ന കൊറേ പരിപാടി, പിന്നെ ചില സ്ഥലത്ത് ഗാനമേള,
സിനിമാ നടൻ, അങ്ങനെ പലരെയും ആരെഴുതി കൊണ്ടിരിക്കും, വലിയ മഹാന്മാരെഴുത്തി. എന്നിട്ട് കൊറേ കൂത്താട്ട് നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അത് കടുത്ത തെറ്റ്. അത് പണ്ഡിതന്മാരൊക്കെ വിമർശിക്കുന്നത്. മക്ബറയിൽ എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്നത്. നബി എന്താ ചെയ്തത്? മക്ബറന്റെ അടുത്ത് പോയിട്ട് മക്ബറയിലുള്ളവനെ വിളിച്ച് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ എന്ന് വിളിച്ച് വിളിച്ചിട്ട് സലാം പറഞ്ഞു. ഈ ഖബറിലുള്ളവരെ വിളിക്കാൻ പാടില്ല, അതൊക്കെ മൗലവിമാരുണ്ടാക്കിയ മതാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച് മക്ബറയിലുള്ള വിളിച്ചിട്ടാൽ യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അസ്സലാമു അലൈക്കും. മിമ്പറിനും കൂടി മിമ്പറിന്ന് സലാം പറയുമ്പോൾ പോലും സാധാരണ വിളിക്കലില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഖബറാളികളെ വിളിക്കണോന്ന് വിളിച്ചിട്ട് സലാം. എന്നിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾ എന്ത് ചെയ്തു? ഖബറിന്റെ അടുത്തുനിന്ന് ദ്വാരുന്നു. നബി തങ്ങൾ എവിടുന്നാ പോയത്? 100,000 ഇരട്ടി കൂലിയുള്ള മദീനത്തെ പള്ളിയിൽ നാം അക്ബറയിലേക്ക് പോയത്. എന്നിട്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാ ദ്വാരുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് കൊണ്ടും ദ്വാരുന്നു, വെച്ചവർക്ക് കൊണ്ടും ദ്വാരുന്നു. അതാണല്ലോ അല്ലേ? അല്ലാഹു ഞങ്ങൾക്കും അല്ല വൃത്തിയാട്ടെ, ഞങ്ങൾക്കും അല്ല വൃത്തിയാട്ടെ. മദീനത്തെ ഇത്ര വലിയ ബഹുമാനമുള്ള പള്ളിന്റെ അടുത്ത് നിന്ന് ഖബറിന്റെ അടുത്ത് പോയിട്ട് ദ്വാരക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മഹാന്മാരെ ഖബറിന്റെ അടുത്ത് ദ്വാരുന്നാൽ അത് ഉത്തരം കിട്ടും. മഹാന്മാരെ മഖ്ബറകളുടെ സമീപം ബർക്കത്ത, റഹ്മത്ത. അതുകൊണ്ടാണ് ഉമർ ബിനു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലല്ലേ ഉള്ളത്? മകനോട് പറയാ, റസൂലുള്ളാഹിന്റെ ജാറത്തിൽ ഒരു ഖബറിനും കൂടി സ്ഥലമുണ്ട്, അതൊന്നും എനിക്ക് അനുവദിച്ചിരുന്ന ആയിഷയോട് ചോദിക്കുന്നു. ഞാൻ എന്തിനാ വേറെ സ്ഥലം ഇല്ലായിട്ടല്ല, ആ സ്ഥലത്തിറങ്ങുന്ന റഹ്മത്ത് കിട്ടാനാണ് എന്ന് ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയത് കാണാം. മഹാന്മാരെ മഖ്ബറയിൽ റഹ്മത്ത് ഇറങ്ങ. ഓ സുഹൃത്തുക്കളെ, മഹാന്മാരെ ജാറത്തിൽ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവിടെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, ദുആക്കുത്തരം കിട്ടുന്ന സ്ഥലമാണ്. ആ നിലക്കാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്, സഹാബത്ത് പഠിപ്പിച്ചത്. അത് സ്വീകരിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ നബിക്ക് പഴച്ചു, സഹാബത്തിന് പഴച്ചു എന്ന് പറയുമ്പോ ഐ എസ് ആകുന്നത്, അപ്പോഴാണ് മുജാഹിദ് ആകുന്നത്, അപ്പോഴാ ജമാഅത്ത് ഇസ്ലാമി, അപ്പോഴാ തബ്ലീഗ് ജമാഅത്ത് ആകുന്നത്. നബി തങ്ങൾക്ക് വേച്ചിട്ടില്ല, സഹാബത്തിന് വേച്ചിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മക്ബറയിൽ നേർച്ച ചെയ്യുന്നവരെ സംബന്ധിച്ച് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1981 രേഖപ്പെടുത്തുകയാണ്. പാടില്ല എന്ന് മാത്രല്ല, പാടില്ല എന്ന് ഒരാൾക്ക് എന്തും പറഞ്ഞൂടെ, ഏതും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. പക്ഷെ മക്ബറയിൽ നേർച്ചയാക്കുന്നവരെ കൊല്ലണോന്ന് അറിയാൻ പാടുണ്ടോ? അതല്ലേ ഐ എസ്? അതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്, കേട്ടോളൂ. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവരച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കും ആയിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ മഖ്ബറയിലേക്ക് നേർച്ചയാക്കുന്ന ലോകത്തുള്ള കോടാനകോടി മുസ്ലിമീങ്ങൾ, ഈ കോടാനകോടി മുസ്ലിമീങ്ങളൊക്കെ മുശ്രീകീങ്ങളാണ്, അവരെ കൊല്ലല് നിർബന്ധമാണ് എന്ന് മുജാഹിദ് 1981 ഒക്ടോബർ മാസത്തെ അൽമനാറിൽ എഴുതി വെച്ചില്ലേ? സഹിഷ്ണുതയുടെ താം ഒരു ചെറിയ നാമ്പ് പോലും തൊട്ടു തീണ്ടാതെ അവനവന്റെ ആശയം അംഗീകരിക്കാത്തവനെ കൊന്നുകളയണമെന്ന് പറയുന്ന ഐ എസിന്റെ ആശയം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ആശയമല്ല. നബി തങ്ങളുടെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? കൊല്ലാൻ വന്നവർക്ക് കാരുണ്യം ചെയ്ത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയൂലാന്ന് പറഞ്ഞിട്ടും ആളെടുത്ത് കൊല്ലാൻ വേണ്ടി വന്നിരുന്ന ഖൗറസിനെ ഫഹല്ലാ സബീലഹു പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടേച്ചു. എന്താ കാരണം? അയാൾ അതിന്റെ കൂടെ ഒരു വാക്കും കൂടി പറഞ്ഞിരുന്നു. എന്താണത്? വലാകിന്നു ആഹിദുക അല്ലാ ഉഖാതിലക വലാകൂനു മമ്മൻ യുഖാതിലുക. ഓ മുഹമ്മദേ, ഞാൻ നിങ്ങളെ ആശയത്തിലില്ല, പക്ഷേ ഇനിമേലിൽ ഞാൻ നിങ്ങളോട് പോരാടാൻ വരൂല, പോരാടാൻ വരുന്നവരുടെ കൂടെ ഞാൻ കൂടുകയുമില്ല എന്ന് പറഞ്ഞപ്പോഴാ പൊയ്ക്കോ എന്ന് പറഞ്ഞത്. കാരണം ഇസ്ലാം ആരെ നേരിട്ടിട്ടുണ്ടോ? ഖുർആൻ ആരോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ? ഏത് മുശ്രിക്കീങ്ങളോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? അതാരോടാണെന്നത് സൂറത്തുൽ മുംതഹിനയിൽ അള്ള വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ان الله يحب المقسطين നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നീങ്ങുന്ന മുസ്ലിമീ
നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കാനോ നിങ്ങളെ നിങ്ങളെ മതം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് പോരാടാനോ നിങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചു പുറത്താക്കാൻ സഹായിക്കുകയൊന്നും ചെയ്യാത്ത നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണേ, അവരെ അവകാശം കൊടുക്കണേ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൗഹാർദ്ദം പാടില്ലെന്ന് പറഞ്ഞത് നിങ്ങളോട് പോരാട്ടത്തിന് വരുന്ന എതിരാളികളോടാണ്. നിങ്ങളോട് സൗഹാർദ്ദത്തിലുള്ളവരോട് നിങ്ങൾ സൗഹാർദ്ദത്തിന് നീങ്ങണമെന്ന് ഖുർആൻ പറഞ്ഞത് ആ ഖുർആനിന്റെ ആശയമാണ് ഇന്ന് വരെ മുസ്ലിം ലോകം നടപ്പാക്കിയത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ, നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിലും ഖത്തറിലും ബഹ്റൈനിലും അതേ ഒമാനിലും യുഎഇയിലും കുവൈത്തിലുമൊക്കെ അതാ നിങ്ങളെ തൃശൂർക്കാരനായ യൂസുഫ് അലി സാഹിബിന് വിസ കിട്ടുന്നു, അദ്ദേഹം പോയി ബിസിനസ് നടത്തുന്നു. അതേ സമയത്ത് തന്നെ തൃശൂർക്കാരനായ മേനോനിലും വിസ കിട്ടുന്നു, അദ്ദേഹവും ബിസിനസ് നടത്തുന്നു. അവര് സമ്പാദിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, ഒരു തടസ്സവുമില്ല. മുസ്ലിം രാഷ്ട്രത്തിന് വർഗീയതയില്ല, ഞങ്ങളെ മതം അംഗീകരിക്കാത്തവനെ കൊല്ലുക എന്ന ആശയമില്ല. ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്, അതിന്നും ലോകം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മഖ്ബറയിലേക്ക് നേർച്ചയാക്കുന്നവർ മുശ്രിക്കീങ്ങളാണെന്നും അവരെ കൊല്ലല് നിർബന്ധമാണെന്നും ഐഎസിന്റെ പ്രവർത്തനം നടത്തുന്ന മുജാഹിദ് 1981 എഴുതി വെച്ചതാണ് ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് കേൾക്കണം, ഇങ്ങനെ ഒരുപാട് 2009 നമ്മളൊരു ജാറം പൊളിച്ചു വഴിക്കടവ് നാട് കാണിച്ചു. ജാറം പൊളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവർക്കട്ടെ കണ്ണൂരിൽ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടത് കേട്ട പോലെ കേട്ടതായിട്ട് പറയും, വായിക്കുന്നത് വായിച്ചായിട്ട് പറയും, അങ്ങനല്ലേ പറയാൻ പറ്റും. ജാറം പൊളിച്ച ആളുകളെ എസ്ഐ പൊളിച്ച അതേ സ്പോട്ട് പിടിച്ചു. എങ്ങനെ പൊളിച്ചത്? എസ്ഐന്റെ വണ്ടി പോകുന്ന കണ്ടപ്പോ ഈ ജാറം പൊളിക്കാൻ വേണ്ടി വന്ന മുജാഹിദീങ്ങൾ ഉടനെ കയ്യുയർത്തിയിട്ട് ദ്വാരക്കാൻ ജാറത്തിന്റെ. അപ്പൊ എസ്ഐ നോക്കുമ്പോ മടക്കി കുത്തിയിട്ടാ പ്രാർത്ഥിക്കുന്നത്, തുണി മടക്കി കുത്തിയിട്ടുണ്ടാരോ പ്രാർത്ഥിക്കൽ, ഇതൊരു പുതിയ പ്രാർത്ഥന. അപ്പൊ അയാൾക്ക് സംശയം തോന്നി പിടിച്ചു എന്നാണ് കേട്ടത്. എന്തോ ആകട്ടെ, അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. അന്ന് ഞാൻ നിലമ്പൂരിൽ പോയി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ സീഡി ഇപ്പോഴും കിട്ടും. അതിൽ ഞാൻ മഹാന്മാരെ ജാറത്തിന്റെ ബഹുമാനം പറഞ്ഞു അല്ലേ. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായ ബാബു ഫളിലി മാബൈനൽ ഖബ്രി വൽ മിംബരി, ഖബറിന്റെയും മിംബറിന്റെയും അടുക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറത്തിന്റെയും മിംബറിന്റെ അടുക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയാൻ ഒരു അധ്യായം ആ ബുഖാരി. ബുഖാരി കൈപിടിക്കാൻ വല്ല മൗലവിക്കും അവകാശം ആ സഹീഹുൽ ബുഖാരിയിൽ. മാബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇന്നമൽ ഖബ്റു റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എല്ലാ മഹാന്മാരുടെ ഖബറും സ്വർഗ്ഗത്തോട്ടാ. ഇമാം തിരുമുദിരി പൊട്ടി ദഹലീസ് ബുഖാരിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ മാത്രമല്ല ഖബറിന്റെ പരിസരവും സ്വർഗത്തോട്ടമാണ്. അതാണ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അതൊക്കെ ഉദ്ധരിച്ച് ഞാൻ അവിടുന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു ഈ 2009 ഞാൻ പറഞ്ഞു ഈ മുജാഹിദീനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇവിടെ തീവ്രവാദം ഉണ്ടാവും, ഭീകരവാദം ഉണ്ടാവും. ഇവര് അതുകൊണ്ട് പോലീസുകാർ, നിയമപാലകന്മാർ, ഉദ്യോഗസ്ഥന്മാർ, മീഡിയകൾ ഇവരെ ശ്രദ്ധിക്കണമെന്ന് 2009 പ്രസംഗിച്ച ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. എന്നിട്ടൊന്നും ആരും തിരിഞ്ഞോക്കിയില്ല. പിന്നെയും ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പടന്നേന്ന് 17 കാണുന്നില്ല. പിന്നെയും നോക്കുമ്പോ അതാ പുല്ലൂക്കര മുജാഹിദുകൾ സെൽഫിയുള്ള പള്ളി, പള്ളിയിലെ ഇമാമിനുണ്ട്. ഒരു ദിവസം പോലീസുകാർ പിടിച്ചു, കുറ്റിയടിയുന്നുണ്ട്, രണ്ടാളെ പിടിച്ചുകൊണ്ടു. എന്താണ് IS ബന്ധം എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ മീഡിയകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
സുബ്ഹാനല്ലാഹ്. എവിടെ തീന്നറിയോ നിങ്ങൾ? ആ ജാറം വന്ന് വീണ്ടും പുനർനിർമ്മിച്ച് ഇപ്പോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം, എന്തോന്ന് അറിയില്ല, വീണ്ടും ആ ജാറം ഈ അടുത്ത് പൊളിച്ചെടുത്തു. പൊളിച്ചപ്പോ നമ്മൾ സഹിഷ്ണുതയുള്ളവരാണ്, നമ്മൾ പോലീസ് കംപ്ലൈന്റ്. സുബ്ഹാനല്ലാഹ്, രണ്ടാമത് ആ ജാറം ശരിയാക്കി. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും പൊളിച്ചു. പൊളിച്ചിട്ട് അതിന്റെ മേലെ വാഴയും തെങ്ങിൻ തൈയും നട്ടു. ഒരു കത്ത് എഴുതി വെച്ചു, ഞാൻ അറബിക്കടലിലേക്ക് പോവാണല്ലോ. പരിഹസിച്ചിട്ടേ നിങ്ങളൊന്ന് ആലോചിച്ചു, ഐ എസിന്റെ പ്രവർത്തനം. പോലീസുകാരിൽ സംശയിച്ചു, നമ്മളും സംശയിച്ചു, ജനങ്ങളൊക്കെ ബേജാറിലായി. എന്താണ് ഇതിന്റെ പേരിൽ സംഭവിക്കുക? ഒരു വർഗീയ കലാപുണ്ടായാലോ മറ്റുണ്ടായാലോ എന്നെല്ലാം ബേജാറായി. പക്ഷെ നമ്മൾ പറഞ്ഞു, സുന്നികൾ അച്ചടക്കമുള്ളവരാണ്, ആരും ഉണ്ടാൻ പാടില്ല. അത് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തണം, നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ നിരന്തരം പരിശോധിച്ച് കണ്ടെത്തി നോക്കുമ്പോ മുജാഹിദായ ഷാജഹാൻ മുജാഹിദീങ്ങളാണ് പൊളിച്ചത് എന്ന് വീണ്ടും കണ്ടെത്തി ഐ എസ്. അപ്പൊ ഞാൻ അവിടെ ഞാൻ പറഞ്ഞു, ഇത് മുമ്പേ നമ്മൾ പറഞ്ഞതാ, ഇവര് ഐ എസിന്റെ പ്രവർത്തനത്തിന് പോവുകയാണ്, പോലീസുകാരി ശ്രദ്ധിക്കണോ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പൊ ഇങ്ങനെ അനുഭവിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, മുഖ്യധാരാ മുസ്ലിമികൾ രക്ഷപ്പെട്ടു. നമ്മളത് പറയാതിരുന്നെങ്കിലോ മുസ്ലിമികൾക്ക് മൊത്തം ദുഷ്പേര് വരുമായിരുന്നു. ഇത് വളരെ ചെറിയൊരു ന്യൂനപക്ഷം. അങ്ങനെ പിടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ജാറം പൊളിക്കെതിരെ എല്ലാരും സംസാരിക്കാൻ തുടങ്ങിയപ്പോ നല്ല രസമുണ്ട്. മുജാഹിദീങ്ങൾ പുതിയ പത്രം ഇറക്കി, ഷബാബ്, ഷബാബിലും വിജയദിനത്തിലൊക്കെ പറയുന്നു, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ഒരൊറ്റ ജാറും പൊളിച്ചിട്ടില്ല, ഇസ്ലാമികമായിട്ട് ജാറം പൊളിക്കാൻ പാടില്ല. ഉമർ പോലെ പ്രസംഗിച്ചത് ഞാൻ നിലമ്പൂരിൽ നിന്ന് കേൾപ്പിച്ചതാ. ഉമർ പോലെ പറഞ്ഞെന്നറിയോ, ഈ ജാറങ്ങൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്, അത് പൊളിച്ചു നീക്കിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ ജാറങ്ങൾ പൊളിച്ചു നീക്കിയാൽ മലക്കുകൾ ഇറങ്ങി സഹായിക്കും. ഇപ്പോഴാ മനസ്സിലായത്, പോലീസുകാർ പിടിക്കൂ, മലക്കുകൾ സഹായിക്കലല്ല. ഉമർ പോലെ പറ്റിച്ചതാ, അയാള് പോയി കുടുങ്ങിയത് വേറെ ആൾക്കാരാ. ഓ സുഹൃത്തുക്കളെ, നാദാപുരത്ത് വന്ന് പാട്ടുപാടി ഒരു മൗലവി ഉണ്ടായി. ആ മൗലവി അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനുണ്ടോ ജാറം പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? എന്റെ നാദാപുരം കണ്ണനത്തിൽ നിങ്ങൾക്ക് അത് കേൾക്കാം. എല്ലാ മൗലവിമാരും പറഞ്ഞു എന്ന് മാത്രല്ല, ഇത് കണ്ട് നിങ്ങൾ 1987 ജിഹാദ് സ്പെഷ്യൽ മുജാഹിദീങ്ങൾ പുറത്തിറക്കിയതാ, എടവണ്ണയിലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ മൗലവിമാരും കൂടി പുറത്തിറക്കിയതാ. ഇതില് 27-ാമത്തെ പേജില് എടവണ്ണയിലെ മഹാന്റെ ജാറം പൊളിച്ചത് എങ്ങനെയാണ് എന്ന് എഴുതി വെക്കുന്നത് ഞാൻ വായിക്കാം. ഹെഡിങ് വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി എന്നിട്ട് അതിൽ എഴുതിയാണ്, വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. വെള്ളിയാഴ്ച ഖുതുബക്ക് ശേഷം പൊളിക്കുക, തീരുമാനം ഇവ്വിധമായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമാ സംഘടിപ്പിക്കുവാൻ ഉദായിലെ PV മുഹമ്മദ് ആജി തീരുമാനിച്ചു. അതിനുവേണ്ടി അയാളൊരു ബുക്ക് ഇറക്കി, ആ ബുക്കിലാണ് സ്ത്രീകൾക്ക് കോണം കെട്ടിയിട്ട് പള്ളിയിൽ പോകാന്ന് പറഞ്ഞത്. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോന്നുള്ള ബുക്ക്, ആ ബുക്കാണ് ആദ്യമായിട്ട് ഇറങ്ങി. പോവാത്ത പെണ്ണുങ്ങൾ അടിച്ചു പറഞ്ഞേക്കണോന്ന് പറഞ്ഞു പള്ളിയിലേക്ക്. അങ്ങനെയാണ് ഉദായിൽ ആദ്യമായി കേരളത്തിൽ പെണ്ണ് പള്ളിയിൽ പോയത്. ആ പള്ളിയിൽ പോകുന്ന ഉദ്ഘാടനത്തിന് പോയി അലവി മൗലവി, അതുകൊണ്ട് അയാൾ കയ്യിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാ പറയുന്നത്. ഞാനില്ല, നിങ്ങൾ നോക്ക് അല്ലാന്റെ റസൂലിനെതിരെ ആയിട്ടുള്ള ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഖുർആനിൽ അല്ലാഹു പറയാണ്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വാഖിന സലാ. നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക, നിങ്ങളെ ഭംഗി പ്രകടിപ്പിക്കേണ്ട നിസ്കാരം മുറുക്ക് നിർവഹിക്കുക. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വലഖദ് كان لرسول الله صلى الله عليه وسلم نساء من بناته وازواجه ومولياته وخدمه وخدم اهل بيته. النبي صلى الله عليه وسلم ധാരാളം സ്ത്രീകൾ തങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഫലം അലം
രാത്രിയോ പകലോ ഒരു ജമാഅത്തിനോ ഒരു ജുമാക്കോ നബിതങ്ങളെ വീട്ടിൽ നിന്ന് ഭാര്യമാരോ പെൺകുട്ടികളോ ഒരൊറ്റ വ്യക്തി പുറത്തു പോയതായി നമ്മളൊട്ടാകെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം പറയാം എന്തെങ്കിലും ബഹുമാനം ഉണ്ടെങ്കിൽ സഹാബികളും അല്ലാഹുവിന്റെ റസൂലും പെണ്ണുങ്ങമാരെ പറഞ്ഞേക്കാതിരിക്കൂല, ഒരു പുണ്യവുമില്ല. അങ്ങനെ ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുമ്പോ, പണ്ഡിതന്മാർ മനസ്സിലാക്കുമ്പോ, നബിതങ്ങൾ തന്നെ വീടാണ് സ്ത്രീകൾക്ക് ഖൈർ എന്ന് പറയുമ്പോ, സ്ത്രീകൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന പരിപാടി ഉദ്ഘാടനത്തിന് പോയിരിക്കാണ് ഗതികേടിന് പോയിരിക്കാണ്ക്കെതിരെ സഹാബത്തിനെതിരെ അയ്മത്തിനെതിരെ ആ അലവി മൂലവി ഇല്ല. എന്നിട്ട് എന്താ ആയ നോക്കുള്ളൂ, വേറെ പൊളിച്ച സംഭവം നോക്കുക. ഈ ജുമാ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് പൊതായിലെ മോയിൻകുട്ടി മൗലവിയെ ഇടപെണ്ണയിൽ ഖുതുബ നിർവഹിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബയ്ക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. എന്നിട്ട് എനിപ്പറയുന്ന ഒരു കളവുണ്ട്. അല്ലാഹു റസൂലിന്റെ മൈദീനത്ത് നോക്കുക നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാനി, ആഖിരി സമാനിൽ വരും ദജ്ജാലൂന, കബളിപ്പിക്കുന്നവർ, കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്നവർ. അവരുടെ സ്വഭാവം എന്താണ്? യതൂനക്കും മിനൽ അഹാദീസ് ബിമാനം ദസ്മുഗന്തും വലാബൗക്കും, നിങ്ങളെ പൂർവീകന്മാർ കേൾക്കാത്ത പുതിയ വർത്തമാനം പറയും. പൂർവീകന്മാരാരും പെണ്ണുങ്ങൾ വള്ളി പോണമെന്നും കേട്ടില്ല, മലയാളത്തിൽ ഒത്തു പോകണമെന്നും കേട്ടില്ല, അതുപോലെ റസൂലിന്റെ പേച്ചു ഒന്നും കേട്ടില്ല, അങ്ങനത്തെ ഒന്നും കേട്ടില്ല. പൂർവീകർ കേൾക്കാത്ത കൊണ്ട് വരും. ഇയാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ലായുദല്ലൂനക്കും വലായഫ്തിനൂനക്കും, അവർ നിങ്ങളെ പേഴപ്പിക്കരുതേ. അല്ലാഹുവിന്റെ റസൂല് കാരുണ്യത്തിന്റെ ഭാഗമായി ഈ അന്ത്യനാളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ പുത്തൻവാദത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ അവിടുത്തെ റഹ്മത്തിന്റെ ഭാഗമായി താക്കീത് ചെയ്യുകയാണ്. എന്നാൽ അതാ ധാരാളം കള്ളം പറയുന്നു പറഞ്ഞതിന് ഒരു ഉദാഹരണം ഞാൻ ബാക്കി വായിക്കുമ്പം കേട്ടോളൂ. ഇതിൽ പറയാണ്, ഖുതുബയ്ക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം വിളിക്കുവാൻ തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിമാരും സഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. നബിതങ്ങള് ജാറം പൊളിച്ചു എന്നാ പറയുന്ന, ഞാൻ പറയട്ടെ സത്യം പറഞ്ഞാൽ നബിയോ സഹാബത്തോ ഒരൊറ്റ ജാറവും പൊളിച്ചിട്ടില്ല. പൊളിച്ചൂത് തെളിയിക്കാനും കഴിയൂല. മൗലൈമീന് ചിലപ്പോ വല ഖബറം മുശരിഫനില്ല സവൈത്തഹോ എന്നൊരു ഹദീസ് കൊണ്ടുവരും. ആ ഹദീസിന് പ്രബോധനത്തിൽ തന്നെ പറഞ്ഞ അർത്ഥം, മുശരിക്കീങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഖബർ തട്ടി നിരത്താക്കാൻ പറഞ്ഞു എന്നാണ്. അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അത് ശരിയാണ്. കാരണം മുശരിക്കീങ്ങളെ ഖബർ ഉയർത്തി വെച്ചാൽ പിന്നെ സഹാബികളെ ഖബറാന്ന് വിചാരിച്ച് സുന്നികൾ പോയിട്ട് അൽഫാത്തിഹ ഓതിപ്പോകും. അതുകൊണ്ട് തട്ടി നിരത്താൻ നബിതങ്ങൾ പറഞ്ഞാൽ അതിൽ പറയേണ്ടതില്ലല്ലോ. അതേ സമയത്ത് അതവര് പറഞ്ഞതൊരു ബുദ്ധിപരമായ മറുപടിയാണ്. എന്താ കാരണം അറിയോ? ഇങ്ങനെ റസൂലുള്ളാഹിയും സഹാബത്തും ജാറം പൊളിച്ചു എന്ന് പറഞ്ഞാല് അവിടെ ഒരു ചോദ്യം ഇല്ലേ, അത് ആരാ ജാറാണ്? നബിതങ്ങളെ കാലത്ത് മരണപ്പെട്ടു പോയ സഹാബികളെ ജാറാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ ജാറ ആരാ കെട്ടിയത് എന്ന് ചോദിക്കണ്ടേ? അപ്പൊ നബിയും സാഹബത്ത് ആദ്യം ജാറുണ്ടാക്കി, കുറച്ച് ദിവസം കഴിഞ്ഞാലേ പൊളിച്ചാൽ ഞാൻ പറഞ്ഞു ഇത് കുട്ടികൾ മണ്ണുകൊണ്ട് പുട്ടിയിടുന്നതാ. അള്ളാഹു റസൂൽ ഇതാ പണി, ഒരിക്കൽ ജാറുണ്ടാക്കാൻ പറയാ പിന്നെ അങ്ങ് ഒളിച്ചു കളയാൻ പറയാ. അപ്പൊ ബുദ്ധിപരമായിട്ടാണ് പ്രബോധനം പറഞ്ഞത്, അത് മുശരിക്കീങ്ങളെ ഖബറായിരിക്കും എന്ന് പറഞ്ഞത്. അത് ഇബ്ലീസ് ആണെങ്കിലും ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുത്താ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. വിശദീകരണമുണ്ട്. ആ വിശദീകരണം കണ്ടതുകൊണ്ടാണ് ഹിബത്തുള്ള തങ്ങൾ, നിങ്ങളെ ചാവക്കാടുള്ള ഹിബത്തുള്ള തങ്ങൾ ഖബർ അതാ നേരത്താൻ പോകാതിരുന്നത്. അതിനു മുമ്പ് ഇവിടെയൊക്കെ കഴിഞ്ഞു പോയ അലിവീങ്ങൾ ഖബർ നേരത്താതിരുന്നത് അവര് കിതാബോധി പഠിച്ചത് കൊണ്ടാണ്. എന്നാൽ ഈ മൗലവി പറയുന്ന നബിയും സഹാബത്തും ജാറം പൊളിച്ചു മാറ്റിയത് ഭരണം കിട്ടുന്നതിന് മുമ്പാണ്. നബിയെക്കാളും ഉഷാറുണ്ട് നിങ്ങള്. അടുത്ത ഇതിൽ പറയാണ്, മുഹമ്മദ് നബിയും സഹാബിവര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്നതിന് മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹിനെക്കാളും സഹാബത്തിനെക്കാളും ധീരത ഉണ്ടായിരിക്കും മുജാഹിദികൾക്ക്. അങ്ങനെ എടവണ്ണയിലെ ജാറം പൊളിച്ചു, കുറ്റ്യാടിയിലെ ജാറം 1964 പൊളിച്ചിട്ട്
അവിടുത്തെ അന്നത്തെ അവരുടെ കാതി എഴുതി വെച്ചു. മുജാഹിദീൻ കൂടി പൊളിച്ചതാണ്, എഴുതി വെച്ചു. 1964 പള്ളിയുടെ റിപ്പയർ നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയയുടെ മഖാം എന്ന് വിളിക്കപ്പെടുന്ന ഖബറ്, അല്പം നീളമുള്ള ഖബറ് ചില ചെറുപ്പക്കാര് പൊളിച്ചതാ ചേർന്ന് പൊളിച്ചു നീക്കി. അത് കുറ്റിയാടിയുടെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ISന്റെ പ്രവർത്തനവുമായി ഇവര് ബന്ധപ്പെടുന്നത് നമ്മൾ എത്ര പറഞ്ഞിട്ട് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇപ്പോൾ പുതിയ ശബാബ് വരുന്നു, അതുപോലെ വിചിന്തനം വരുന്നു. അവര് പറയുന്നു ജീവിതത്തിൽ ഞങ്ങൾ ഒരൊറ്റ കബറും പൊളിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ മര്യാദ അനുസരിച്ച് പൊളിക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക് റസൂലുള്ളാഹിന്റെ ജീവിതത്ത് തങ്ങൾ അന്നേ പറഞ്ഞില്ലേ കദ്ദാബിനെ ധാരാളം കള്ളം പറയൂ. ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ച ശബാബ്, ശബാബിൽ പറയാണ് ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ജാറവും പൊളിച്ചു നീക്കിയിട്ടില്ല. റസൂലുള്ളാഹിനെ കാണാൻ ധൈര്യമുണ്ട് മുജാഹിദികൾക്ക് പൊളിക്കാനെന്നാണ് നേരത്തെ എഴുതിയത്. ഇപ്പൊ പറയാണ് ഒരു നൂറ്റാണ്ടോളം കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ജാറവും പൊളിച്ചു നീക്കിയിട്ടില്ല, ഖബറുകൾ തട്ടി നിരത്തിയില്ല. എന്തുകൊണ്ടെന്നല്ലേ? അതാദ്യം അങ്ങ് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാം എന്തുകൊണ്ടെന്നല്ലേ? മനുഷ്യ മനസ്സിൽ ഗൂഢമൂലമായി കഴിഞ്ഞ ഒരു അന്ധവിശ്വാസം ബലപ്രയോഗത്താൽ മാറ്റിയെടുക്കാൻ കഴിയില്ല. അതെ, എത്ര കബറ് കൊടുത്താലും സുന്നികൾ സുന്നികളായിട്ട് ഉണ്ടാവും. എന്നിട്ട് സുന്നികൾ അന്ധവിശ്വാസമല്ല കേട്ടോ, സുന്നികള് സത്യവിശ്വാസമാണ്. കാരണം മദീനയിൽ പച്ചക്കുബ്ബയുള്ള ജാറ ഉയർന്നു നിൽക്കുന്നു, അവിടെ അന്ധവിശ്വാസ മദീന ലോക മുസ്ലിമികൾ മുഴുവനും അവിടേക്ക് ചെല്ലുന്നു. ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞില്ലേ, ഓ നബിയേ തങ്ങളെ ഖബറിന്റെ അടുക്കൽ വന്ന് എല്ലാ രാജാക്കന്മാരും തങ്ങളെ വിളിക്കുന്നു. ഇന്നും എഴുതി വെച്ചിട്ടില്ലേ അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് ചൊല്ലാനുള്ള പദ്യം, നബിയെ വിളിച്ച് സഹായം തേടാനുള്ള പദ്യം രണ്ടാഴ്ച മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. نفسي فداء لقبر أنت ساكنه فيه اللفاف وفيه الجود والكرم ونبي يتنقل قبر نسمحاب نكتن نبي يتوم خيراء نبي يند بلج تغير نفت يمي پور مبدأ يردي ويچ دل سرن لبي گوند آ مدينة شرق اندك اندر مانو آت اند وشاست اندك اندر مانو آت گوند جارم اند وشاسم اللہ آ جارم برننگ تیا پیٹ اند بولی کون مجاہد اند مولوی പറഞ്ഞിരുന്നു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പൊട്ടിപ്പൊളിയുന്നതാ നമ്മൾ കണ്ടത്, ജാളം പൊളി ജാറം പൊളിഞ്ഞിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, എന്നാൽ ഇങ്ങനെ കുറ്റിയാടിയിലും എടവണ്ണയിലും ഒക്കെ പച്ചയായി കേരളത്തിൽ തന്നെ ജാറം പൊളിച്ച കക്ഷികള് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ജാറം പൊളിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം, ഇവർ പൊളിച്ചിട്ടില്ല, പൊളിക്കലില്ല, പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തെളിവ് അറിയാം. ജാറം പൊളിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം ഇസ്ലാമിക മര്യാദയാണ്. ഇപ്പോഴാ മര്യാദ കഴിഞ്ഞു, പോലീസുകാർ പിടിച്ചപ്പോഴേ മര്യാദ കഴിഞ്ഞു. ഇസ്ലാമിക മര്യാദയാണ്. മറ്റൊരു വിഭാഗം ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്ത വസ്തുക്കളെ അനാദരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇപ്പൊ പുതിയ ഇസ്ലാം മറ്റുള്ളവർ ആദരിക്കുന്നതിനെ അനാദരിക്കൽ പാടില്ല ഇസ്ലാം. ഓ സുഹൃത്തുക്കളെ, മുമ്പ് ഞാൻ പലപ്പോഴും വായിച്ച് കേൾപ്പിച്ചതാണ്, 1978 അച്ചടിച്ച് 82 വരെ മദ്രസയിലെ പുസ്തകത്തിൽ നിസ്കാരത്തിന്റെ ഫർള് 14, 82 മുതൽക്ക് 86 വരെ നിസ്കാരത്തിന്റെ ഫർള് 9. ഞാനതെടുത്ത് ഇങ്ങനെ കാണിച്ച് പ്രസംഗിച്ചപ്പോ 87 മുതൽ അതാ വീണ്ടും 14, 87 വീണ്ടും 14. പക്ഷേ സലാം ചൊല്ലിയിട്ട് നീയത്താ എണ്ണുന്നത്. അപ്പൊ ഞാൻ മൂന്ന് പുസ്തകവും കൈ പിടിച്ചിട്ട് ചോദിച്ചു, സലാം ചൊല്ലിയിട്ട് നീയത്തിന്ന ഏത് നിസ്കാരാണ്? അപ്പൊ 1991 വീണ്ടും പുസ്തകം പുതുക്കിയിട്ട് നീയത്തൊന്ന് എണ്ണി. ഇങ്ങനെ ഓരോ മീറ്റിംഗ് ചേരുമ്പോ ഓരോ മതമുണ്ടാക്കുന്ന സലഫി പ്രസ്ഥാനം, ഓ
സുഹൃത്തുക്കളെ, ഒറ്റ ഒരു കാര്യം കൂടി പറയട്ടെ, തൗഹീദിലേക്കല്ല ക്ഷണിക്കുന്നത്, ശരിയായ ശിർക്കിൽ കുഫറിലേക്കാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, തൗഹീദിലേക്കല്ല. ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞിന്റെ പ്രസംഗം നിർത്തട്ടെ, നിങ്ങൾക്ക് കാണണോ? അതാ മുജാഹിദിന്റെ അൽബനാറിൽ അള്ളാന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് പറഞ്ഞു പടച്ചവൻ കുത്തിരിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം പണ്ടെങ്ങാൻ ചെയ്യണ്ടേ, മജ്ലിസിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട് വെള്ളം കോരാനല്ലേ, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം, ഇവർക്ക് നല്ല ചെലവുണ്ടാവും, എല്ലാവരും സംഭാവന കൊടുക്കണം. ഞാൻ നിർത്താൻ പോവാണ്. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീന് നശിപ്പിക്കുന്നതിന്റെ ഒരു സങ്കടം പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല ലൈസ കമിസ്ലി ശയ്ഉൻ, അതുപോലെ വലം യകുല്ലഹു കുഫുവൻ അഹദ്, നബി തങ്ങൾക്ക് അല്ലാഹുവിന് തുല്യനായി ഒരാളുമില്ല, അവരൊന്നിനോടും തുല്യമല്ല എന്നൊക്കെ പഠിപ്പിച്ചതിനാൽ സലഫു സ്വാലിഹീങ്ങളായ എല്ലാ ഇമാമീങ്ങളും അല്ലാഹു തആല ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ അൽമനാർ പറയുന്നു, അള്ളാഹന്റെ ഇരിപ്പിടമാണ് എർസി ആഗസ്റ്റ് 2004 എന്ന് മാത്രമല്ല മറ്റൊരൽമനാറിൽ പറയുന്നു, അല്ലാഹു ആകാശത്തിലാണ്. അതാ 2005 ഏപ്രിൽ മാസത്തെ അൽമനാറിൽ അള്ളാഹ് ആകാശത്തിലാണ്, എന്നാൽ പുതിയ അൽമനാറിൽ പറയുന്ന ആകാശത്തിലല്ല, അതിന്റെ മേലെയാണ്. എന്നാൽ നിങ്ങൾ കേൾക്കണോ അതിനെക്കാണ് രസം, അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ 1952 കെ എം മൗലവി ജീവിക്കുമ്പോ, ഇ കെ മൗലവിയും വക്കം മൗലവിയും ജീവിക്കുമ്പോ, അന്ന് മുജാഹിദിന്റെ മൗലവിമാരിറക്കിയ പത്രമാണിത് അൽമനാർ. ഇതിൽ പറയുന്നു, അള്ളാഹുവിന് ഭാഗം സ്ഥലം, അള്ളാഹുവിന് ഭാഗം സ്ഥലം, രൂപം, ജഡം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. അള്ളാഹ്ക്ക് ജഡമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിച്ചാൽ കാഫിറാണെന്ന് 1952 മുജാഹിദിന്റെ മൗലവിമാർ എഴുതി വെക്കുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നു, അള്ളാഹു അർശിന്റെ മുകളിൽ കുത്തിരിക്കുകയാണ്, ഇരിക്കാണ്, ഇരിപ്പിടമാണ് അർശ്. ചിലര് പറയുന്നു ആകാശത്തിലാണ്, ഒരൽമനാറിൽ വേറൊരു ആകാശത്തിലല്ല, ആകാശത്തിന്റെയും മുകളിലാണ്, അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ അപ്പുറത്ത് കേൾക്കണോ, 2007 അൽമനാറിൽ പറയുന്നു, അള്ളാഹ്ക്ക് രണ്ട് കൈയുണ്ട്, പക്ഷെ രണ്ടും വലുതാണ്, അവന്റെ രണ്ട് കൈകളും വലുതാണ്, അവയിൽ ഇടതില്ല. അങ്ങനെ അള്ളാഹ്ക്ക് രണ്ട് കൈ വലുതു. എന്നാൽ ഇത് 2007 ഓ മുസ്ലിമീങ്ങളെ, ഇമാം കിട്ടി മരിക്കണ്ടേ? അതുകൊണ്ട് പറയാണ്, സലഫിയായാൽ മുജാഹിദായാൽ വരുന്ന നഷ്ടം എന്താണ്? മോമിനെ കൊന്നാൽ, ഇസ്ലാമിന്റെ ശത്രു മോമിനെ കൊന്നാൽ, ആ മോമിൻ ഈമാനോട് മരിച്ച ആ സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. എന്നാ സലഫിയായാലോ മോമിനെ കൊല്ലുന്നതിനേക്കാൾ വലുത് ഈമാനിനെ കൊല്ലലല്ലേ. മോമിനിന്റെ ഈമാനാ പോകുന്നത്, ഈമാൻ പോയാൽ നേരെ പോകാൻ നരകത്തിലേക്കല്ലേ. അതുകൊണ്ട് പറയട്ടെ, 2007 അള്ളാഹ്ക്ക് ഇടത്തേക്ക് ഇല്ല. മുജാഹിദിന്റെ അൽമനാർ എഴുതിയത് ഞാൻ വായിച്ചല്ലോ, എന്നാ 2009 അൽമനാറാണിത്. ഇതിൽ പറയുന്നു, അള്ളാഹ്ക്ക് ഇടത്തേ കൈയുണ്ട്, രണ്ടു കൊല്ലം കൊണ്ട് അള്ളാഹ്ക്ക് ഇടത്തെ കൈ തുന്നിപ്പിടിപ്പിക്ക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അന്ത്യദിനത്തിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. 2007 പറഞ്ഞു അല്ലാഹ് അടുത്തേ കൈയില്ല. 2009 പറയുന്ന അല്ലാന്റെ അടുത്തേ കൈയിലുള്ള ഭൂമി ചുരുട്ടിപ്പിടിക്കും. ഇങ്ങനെ അല്ലാഹുവിലുള്ള വിശ്വാസം തകർത്തു, നബിതങ്ങളിലുള്ള വിശ്വാസം തകർത്തു,
ശരീഅത്തിന്റെ നിയമം തകർത്തു, നബിതങ്ങൾ പിഴച്ചു എന്ന് വാദിച്ചു. ഈ സലഫികൾ ജനങ്ങളെ ഐഎസിലേക്ക് കൊണ്ടുപോയിട്ട് ഇപ്പൊ യുവാക്കൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മരിച്ചു വീണ വിവരം കേൾക്കുമ്പോ കുടുംബങ്ങൾ കണ്ണീരാഴ്ത്തുകയാണ്. ഈ ഐഎസിന്റെ പ്രവർത്തനം നടത്തുന്ന ഈമാൻ ഒരല്പവുമില്ലാതെ ഓരോ ആഴ്ചയിലും അള്ളാഹിനെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും മതത്തെ കുറിച്ചും മാറ്റി മാറ്റി പറയുന്ന, കളവ് മാത്രം പറയുന്ന ഈ കക്ഷികളെ പറ്റി ഹബീബായ നബി തങ്ങളുടെ മുന്നറിയിപ്പാണ്, യാക്കും വയ്യാഹും നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അവരെ ശ്രദ്ധിക്കണേ, അവര് നിങ്ങളെ ഫിത്നയാക്കരുതേ, നിങ്ങളെ പഴപ്പിക്കരുതേ. നബി തങ്ങളാരാണ്? എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ മജ്ലിസിലേക്ക് വരണം. സുഹൃത്തുക്കളെ, നമുക്ക് പ്രാർത്ഥിച്ച് പിരിയണം. അള്ളാഹു പറയുന്നേന്ന് അർസൽനാക്ക, ഓ നബിയെ, നിശ്ചയം അങ്ങേ നമ്മളെ അയച്ചിട്ടുണ്ട്, ഷാഹിദാ, എല്ലാവർക്കും എല്ലാറ്റിനും സാക്ഷിയായി അയച്ചിട്ടുണ്ട്. മുബശ്ശിറം വനദീറാ, നല്ലത് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായി പറഞ്ഞിട്ടുണ്ട്. വനദീറാ, നബിതങ്ങളെ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നരകമാണെന്ന താക്കീതുമായി പറഞ്ഞേച്ചിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിച്ചോളണം, ഹജ്ജ് ചെയ്യണം, അതേ ഉംറ ചെയ്യണം, ഒമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, കഴിവനുസരിച്ച് അമലൊക്കെ ചെയ്യണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഉമ്മ ബാപ്പമാരെ പരിഗണിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം, കുട്ടികളോട് കാരുണ്യം വേണം, ഭാര്യയെ പീഡിപ്പിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, അയൽവാസിയെ ശല്യം ചെയ്ത് ഒരു മതക്കാരനോടും കളവ് പറയരുത്, ഒരു മതക്കാരനെയും വഞ്ചിക്കരുത്, കളവ് നടത്തരുത്. അങ്ങനെ തുടങ്ങിയിട്ട് ഓ ചെറുപ്പക്കാരേ, മദ്യപിക്കരുത്, പലിശക്കാരനാകരുത്, യജമാനനായ റബ്ബിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും അംഗീകരിച്ചും ആരാധിച്ചും തഖ്വയോടെ ജീവിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾ തീവ്രവാദികളായാൽ, ഭീകരവാദികളായാൽ, വർഗീയവാദികളായാൽ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ നേതാവിന്റെ താക്കീതാണ്. നബിതങ്ങളെ താക്കീത് ചെയ്യുന്നവരായി പറഞ്ഞേച്ചു. അങ്ങനെ നബിയെ പറഞ്ഞേക്കാൻ എന്താ ഖുർആൻ പറയാണ്? എന്തുകൊണ്ടാ ഞാൻ അങ്ങയെ പറഞ്ഞേച്ചത്? അള്ളാഹുവിലും റസൂലിലും അവർ വിശ്വസിക്കാനാണ്. അതാ മുജാഹിദിന്റെ മൗലവിമാര് പറയാറുണ്ട്, അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് എന്നെ അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പിന്നെ അല്ല പറയുന്നു, നീ തൂബിനു ബില്ലാഹി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാനാണ് നബിനെ പറഞ്ഞേച്ചത്. അബൂജഹല് ആകാശവും ഭൂമിയും പടച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹ് എന്ന് ഉത്തരം മുട്ടുമ്പോ പറഞ്ഞിരുന്നുവെങ്കിലും അത് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ടാ അല്ലാഹ് പറഞ്ഞേച്ചത് എന്നാ ഖുർആൻ പറയുന്നു. നീ തൂബിനു ബില്ലാഹി, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാനാണ്. വറസൂലിഹി, അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാനാണ്. ആകാശ ഭൂമികൾ പടച്ച ഒരു അള്ളാഹുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കലാകൂല. ഹിന്ദു മതമുണ്ടെന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കലാകൂല. ക്രിസ്തു മതമുണ്ടെന്ന് പറഞ്ഞതിനാ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കലാകൂല. ഇതുപോലെ അള്ളാഹുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കലാകൂല. അള്ളാഹുവിൽ വിശ്വസിച്ചവർ മുഅ്മിനീങ്ങളാണ്, അവര് മുശ്രിക്കീങ്ങളല്ല. അള്ളാഹുവിൽ വിശ്വസിക്കൽ എന്താണെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അത് ബുഖാരിയിലുണ്ട്. അതേ തദ്റൂനമൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നാൽ എന്താണെന്ന് അറിയാമോ? സഹാബത്ത് അല്ലാഹു റസൂലു ആലം പറയുമ്പോ അവിടുന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നീ റസൂലുല്ലാഹ്. ഷഹാദത്തിന്റെ രണ്ട് ഭാഗവും വിശ്വസിച്ചാലേ അല്ലാഹുവിൽ വിശ്വസിക്കലാകൂ, അല്ലാത്തത് അല്ലാഹുവിലുള്ള വിശ്വാസമല്ല. പടച്ചവനാണ് ആകാശം പടച്ചതെന്ന് സമ്മതിക്കലേ ആകൂ. അതേ അബൂജഹലിനുണ്ടായിട്ടുള്ളൂ. ആ അബൂജഹലിനെ പോലെയാണ് മുഹമ്മദ് റസൂലുള്ള പറയുന്ന സുന്നികൾ എന്നല്ലേ മൗലൈമങ്ങന് പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ അല്ലാഹ് പറയുന്നില്ലേ തൂബിനു ബില്ലാഹി വറസൂലി, അല്ലാഹ്
അള്ളാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കാനാണ് അള്ളാഹന്റെ നബിയെ പറഞ്ഞേച്ചത്. മാത്രമല്ല ആ നബിയെ സഹായിക്കാനുമാണ്. അവിടെ അള്ളാഹുവിനെ എന്നും തഫ്സീറുണ്ട്, നബിയെ എന്നും തഫ്സീറുണ്ട്. ജലാലൈനിയിൽ കാണാം, ആ നബിയെ സഹായിക്കാനുമാണ്. നബിയെ എങ്ങനെയാ സഹായിക്കുക? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടാണ്. അതിന് എസ് എസ് എഫിൽ മെമ്പറാകണം, എസ് വൈ എസിൽ മെമ്പറാകണം, മുസ്ലിം ജമാഅത്തിൽ മെമ്പറാകണം. അതാ മർക്കസിന്റെ റൂബി ജൂബിലി വരുന്നുണ്ട്. സഹകരിക്കണം, സഹായിക്കണം, പങ്കെടുക്കണം. അള്ളാഹിന്റെ ദീൻ ഇവിടെ നിരക്ക് ശരിക്കും നിലനിൽക്കണം. മർക്കസ് പൂട്ടിത്തന്നാൽ ഒരു 10 കൊല്ലം കൊണ്ട് ഈ കേരളം ഞങ്ങൾ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കി IS ആക്കി തരാമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഈ കേരളം IS ആക്കാൻ മർക്കസ് പൂട്ടണമെന്നാ മൗലൈമാര് പറഞ്ഞത്. പക്ഷേ അത് പൂട്ടൂല കേട്ടോ, ഇവിടെ IS ഉണ്ടാക്കാൻ അനുവദിക്കൂല കേട്ടോ. സുഹൃത്തുക്കളെ, അതാ ഇസ്ലാമിന്റെ ശരിയായ ആശയം ഇവിടെ നിലനിൽക്കണം. അതിന് റസൂലുള്ളാഹിനെ സഹായിക്കൽ, നബി തങ്ങൾ പഠിപ്പിച്ച ദീനിനെ സഹായിച്ചുകൊണ്ടാണ് മർക്കസിനെയും മദീനയെയും സിറാജുദ്ദീനെയും അംബൈനെയും മജ്മഅിനെയും നമ്മുടെ സ്ഥാപനങ്ങളെയും അതാത് നാട്ടിലുള്ള മദ്രസകൾ പള്ളികളെയും ദീനീ സംരംഭങ്ങളെയും നമ്മുടെ IDC അടക്കം സർവ സ്ഥാപനങ്ങളെയും സഹായിക്കണം. അങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ സഹായിക്കണം. നബിയെ പറഞ്ഞേച്ചത് നബിയെ ബഹുമാനിക്കാനാണ്. അള്ളാഹു തആല ആക്ഷേപിച്ച പിഴച്ചാളാണെന്ന് പറഞ്ഞ് IS-കാരനായ മുജാഹിദ് നിന്ദിക്കും പോലെ നിന്ദിക്കാനല്ല പറഞ്ഞേച്ചത്, നബിയെ ബഹുമാനിക്കാനാണ് പറഞ്ഞേച്ചത്. അവിടെയും രണ്ടു നിലക്കും തഫ്സീറുണ്ട്. ഒരു തഫ്സീർ അനുസരിച്ച് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു ദോഷവുമില്ല, ന്യൂനതയില്ലെന്ന്, അതാ പ്രഭാതത്തിലും പ്രദോഷത്തിലും സർവസമയത്തും നിങ്ങൾ നബിയെ, നബി തങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഏറ്റവും വലിയ മഹാനാണെന്ന് പുകഴ്ത്തി പറയാനാണ് അവിടുത്തെ പരിശുദ്ധത വാഴ്ത്താന ഖുർആനാണ്. ആ ഖുർആൻ അംഗീകരിക്കുന്നവരാ ഒരു സുന്നത്തി വൽ ജമാഅത്ത്. ആ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നവരിൽ നമ്മളും പങ്കുചേരണം. ഒരു പുത്തനാശയത്തിലും പെട്ടുപോകരുത്. പെട്ടുപോയവരുണ്ടെങ്കിൽ സലാം ചെല്ലാതെ പിരിഞ്ഞ് സുന്നത്ത് ജമാഅത്തിലേക്ക് വരണം. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കണം. അള്ളാഹു തആല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു തരുമാറാകട്ടെ. ഇവിടെ കസേര എടുത്തു വെച്ചാൽ അതിന്റെ മേന 35 കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ മേന നിങ്ങളോടൊക്കെ പിരിവെടുത്ത് കൊടുക്കണോന്നാ. എനിക്കാണെങ്കിൽ 4:30 പ്ലെയിന് അബുദാബി പോയിട്ട് നാളെ 6 മണിക്ക് പ്രസംഗിക്കാൻ മലപ്പുറം ജില്ലയിലേക്ക് തിരിച്ചെത്തണം. അള്ളാഹു തആല എന്റെ യാത്ര എളുപ്പമാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കളും അവിടെ വളരെ പ്രധാനപ്പെട്ട സഹായിക്കുന്ന ഒരാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കളെ കണ്ണു കാണാൻ വേണ്ടി പോയി തിരിച്ചു വരണം. അള്ളാഹുത്തിന് അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെ പേരിലും നമുക്ക് ഫാത്തിഹ ഓതണം. ചാവക്കാട് വരുമ്പോ ലണ്ടൻ അബൂക്കർ ഹാജിയെ ഓർമ്മിക്കാതെ നിർവാഹല്ല. ഫാദർക്ക് പോയിട്ട് വാലിന് മുട്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി വിശ്രമിച്ചിട്ടുണ്ട്. എന്നെ രാവിലെ കൊണ്ടുപോയി ഗുരുവായൂരിൽ കൊണ്ടുവന്ന് എനിക്ക് ബസ് കയറ്റി തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് പ്രത്യേകം സംഖ്യ തന്നെ ഞാൻ മരിച്ചാതെ ഏർക്കണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചു പോയ ഒരുപാട് ആളുകൾ നമ്മുടെ മസ്കത്തിലുള്ള PC, RV, MHAJ അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മളെ ഉമ്മപ്പമാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര് അങ്ങനെ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ ചാവക്കാട് മണത്തല സിയാറത്ത് വന്നു ഞാൻ ചെറിയ മുത്തല്ലിമായിരുന്ന കാലത്ത്. അന്ന് എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഖതീബ് പള്ളിയിൽ നിന്ന് നാട്ടിൽ പോയ സമയം വലിയൊരു നാളാണ്. അവിടുത്തെ മുക്കുറിക്ക എനിക്ക് ആ വാതിൽ റൂം തുറന്നിട്ട് എന്നെ ഉറങ്ങാൻ വേണ്ടി എനിക്ക് റൂം തുറന്നത്. ഞാൻ ചെറിയ മുതാലിമാണ്. ഞാൻ അവിടെ നിന്ന് വേർക്കുന്ന കണ്ടപ്പോൾ അയാൾക്കൊരു മതിപ്പ് തോന്നിയിട്ട് ഭക്ഷണവും വാങ്ങി തന്നു എന്നിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ഞാനന്ന് ബസ്സിന് വന്നതാ. റൂം സൗകര്യം ചെയ്തു തന്നെ. ആ മുക്കുറിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അള്ളാഹു തആല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ്സും കൊടുക്കട്ടെ. മരിച്ചവരുടെ കവർ സന്തോഷത്തിലാക്കട്ടെ. പോകുമ്പോൾ ഞാൻ ആ മുക്കുറിക്കാണ് ഇനിമേ എല്ലാവർക്കും ഇങ്ങനെ തുറന്നു കൊടുക്കുക. ചിലപ്പം വരുന്ന കള്ളന്മാരുണ്ടാവും. ഞാൻ അയാളോട് ഉപദേശം കൊടുത്തു
അങ്ങനെ ജീവിതത്തിൽ സഹായിച്ചവരും സഹകരിച്ചവരും എത്ര ഉണ്ടാവും. അള്ളാഹു തആല മരിച്ചുപോയവരൊക്കെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. കണ്ടൊരു ഫാത്തിഹ സൂറത്ത് എല്ലാവരും ഓതണം. എല്ലാവരും നല്ല സംഭാവന തരണം. ഭാര്യയുടെ രോഗശമനത്തിന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അളിയൻ തളർന്നു കിടക്കുന്നു, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. നമ്മുടെ പ്രവർത്തകൻ്റെ ഉമ്മ ഒരു വർഷം മുമ്പ് സംഭവിച്ച അപകടത്തിൽപ്പെട്ട് കൈകാല് കളിച്ചതായി ചലിപ്പിക്കുന്നു, അള്ളാഹുത്തിൻ്റെ പൂർണ്ണ സലാമത്ത് കൊടുക്കട്ടെ. ചെറിയ രോഗങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും, അള്ളാഹു രോഗങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയുകയും വേണം, ദ്വാരക്കയും വേണം, ഫാത്തിഹയും വേണം. അതിലിടക്ക് ഇവിടുത്തെ ഈ പരിപാടിയുടെ ആവശ്യത്തിനുള്ള സംഭാവന ഞാൻ വാങ്ങും എന്റെ കൈ തരണ്ട. തങ്ങളുടെ കയ്യിൽ നിങ്ങളൊക്കെ ഒരു സംഭാവന കൊടുക്കണം വേറെ. അതിനറിയാം ഞാൻ എന്നെ ഒരു സ്ത്രീ വിളിച്ചു, ഒരു ബീവിയാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ബീവി. ആ ബീവിന്റെ മകളെ കല്യാണത്തിനെയാണ് വളരെ പ്രയാസം. ഭർത്താവ് നേരത്തെ പോയി കളഞ്ഞതാണ്, തലാക്ക് ചൊല്ലിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞപ്പോ വളരെ വിഷമിച്ചു. അന്ന് ഞാൻ ഒരു 100,000 rupees ഇടുന്നു ആരോടല്ലോ വാങ്ങിട്ട് കൊടുത്തു. ഇപ്പൊ വേറൊരു കല്യാണം എടുത്ത് നടന്നു, 300,000 rupees കടമുണ്ട് ഉസ്താദെ, എനിക്ക് ഇവിടെ ഇരിക്കാനാകുന്നില്ല. ഞാൻ അധ്വാനിച്ചിട്ടാണ് എന്റെ മക്കളെ പോറ്റരുതെന്ന് പറഞ്ഞു പണിയെടുക്കുന്ന ബീവിയാണ്. ഈ മകളെ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ വലിയ കടായി പോയി. ഞാൻ സങ്കടം പറഞ്ഞു, ഞാൻ ശരി തന്നെയാണോന്ന്. അവിടെയുള്ള ഒരു കുട്ടി നമ്മളെടുത്ത് പഠിച്ച കുട്ടിയുടെ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചപ്പോ ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ബീവിയുടെ കല്യാണത്തിന് സഹായിക്കാൻ നിങ്ങളെല്ലാവരും തങ്ങളുടെ കയ്യിൽ സംഭാവന കൊടുക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർ കുടുംബത്തെ സ്നേഹിക്കണ്ടേ? അള്ളാഹു തആല നമ്മളെല്ലാവരെയും അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം കൊണ്ട്, സാധുക്കളായ നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു മാപ്പ് നൽകുകയും അവസാനം ആഖിബത്തിൽ നന്നാക്കി മരിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇവിടത്തേക്ക് സംഭാവന എന്റെ കയ്യിൽ തരണം, തങ്ങളുടെ കയ്യിൽ അതിനും സംഭാവന കൊടുക്കണം. പിന്നെ എടക്കഴിയൂർ 3 months സജീവമായ ഒരു പ്രവർത്തകൻ എടക്കഴിയൂരിലുണ്ട്. അള്ളാഹുവേ നീ പൂർണ്ണ സലാമത്ത് കൊടുക്കണം റഹ്മാനെ, പൂർണ്ണ സലാമത്ത് കൊടുക്കണം റഹ്മാനെ. തങ്ങൾ ഇവിടെ ഇരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കും, വലത്തുഭാഗത്ത് തങ്ങൾ ഇരിക്കും, അടുത്തുഭാഗത്ത് ഞാൻ ഇരിക്കും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും എൻ്റെ യാത്ര എളുപ്പാൻ വേണ്ടി ദ്വാരക്കണം. ഇങ്ങനെ ഒരു യാത്ര ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു പോലെ നിർബന്ധമായതുകൊണ്ട് വാക്ക് പാലിക്കേണ്ടേ. നാളത്തെ പരിപാടിക്കാരെയും അവിടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പോവാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം, എല്ലാവരും ദ്വാരക്കണം. ഇലാ ഹദറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നല്ല മാതൃക. തങ്ങൾ ഒരു പവന്റെ സംഗീതം. അള്ളാഹു തആല തങ്ങൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്തിയട്ടെ. ഉമ്മബാപ്പമാരുടെയും അവരുടെയും നമ്മളുടെ ഒക്കെ ഖബറുകൾ അള്ളാഹു തആല സ്വർഗത്വമാക്കി തരട്ടെ. സിറാജിൽ നേരത്തെ പൈസ ആധാരം വാങ്ങാം. ആദ്യം നമ്മളെ സ്കാഫിങ് വാങ്ങിയാലേ അവിടെ ഇവിടെ കൊടുത്താൽ മതി. ഈ നേർച്ച പൈസ അവിടെ കൊടുക്കാം. എല്ലാവരും സംഭാവന തരണം. നമുക്ക് ദുആ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
മാസ റബീഉൽ അവലല്ലേ, ഒരു പത്തു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദ ബിഹദീഹിം ഇലാ യൗമിദ്ദീൻ. എല്ലാവരും സംഭാവന കൊടുക്കണം, ഇഖ്ലാസോടെ ആമീൻ പറയണം. അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീദായ റഹ്മാനേയും. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളെല്ലാ വാക്കുകളും ഞങ്ങളെ ഈ സമ്മേളനവും ഞങ്ങളെല്ലാ സമ്മേളനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേയും. അള്ളാഹുവേ, നിന്റെ പൊരുത്തത്തിലായ ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഞങ്ങളുടെ നേതാക്കൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്കും ഞങ്ങളുടെ സദാത്തുക്കൾക്കും സർവ മുഅ്മിനീങ്ങൾക്കും സഹകാരികൾക്കും നീ വർദ്ധിപ്പിക്കണം റഹ്മാനേയും. അള്ളാഹുവേ, വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ ധാരാളം നിന്റെ ദീനിനെ സഹായിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും അതുപോലെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബിസിനസ്സുകളിലും ജോലികളിലുമുള്ള പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണം റഹ്മാനെ. ഏത് രോഗമുള്ളവരുണ്ടോ അപകടം പറ്റിയവരുണ്ടോ പരിപൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ഖബറിൽ നീ എത്തിക്കണം റഹ്മാനെ. അവർക്ക് നീ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. അവരെ ഇനങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങളെ പോക്കും യാത്രയും പോക്കും വരവും ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടിയുള്ളതാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും കൊടുത്ത 10,000 പല സ്ഥലത്തുമുണ്ട്. അള്ളാഹുവേ, വരുന്ന സമയത്ത് വഴിയിൽ നിൽക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നേർച്ചകൾ തന്നവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്. സിറാജുൽ ഹുദിയിലേക്ക് നേർച്ച ചെയ്തവർക്ക് നീ വലിയ ഫലം കൊടുത്തതിനാൽ ഇവിടെ വന്നപ്പോഴും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. അവരെന്താണോ അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്ത് രോഗമാണോ പ്രയാസമാണോ ഉള്ളത് നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, എവിടെയാണോ ഗർഭിണികൾ ഉള്ളത് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ആരാണോ മക്കളില്ലാത്തവർ, അള്ളാഹുവേ 18 കൊല്ലമായി കുട്ടികളില്ലാത്ത ഒരാൾ കിന്നി ആന്തിക്ര എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പലരും മക്കളില്ലാത്തവർ സങ്കടം പറഞ്ഞവരുണ്ട്. നീ അവർക്കെല്ലാവർക്കും ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളിന്ന് മരിച്ചു പോയ മുഴുവൻ ആളുകളെ ഖബറിലും അബൂദാബിയിൽ മരിച്ച അതാ അബൂ ഹാഷിമിന്റെ ഖബറിലും എല്ലാവരെ ഖബറിലും ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എത്തിക്കണം റഹ്മാനെ. അദ്ദേഹത്തെയും ഞങ്ങളെയും ഞങ്ങളിന്ന് മരിച്ചു പോയ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളിവിടെ പേര് പറഞ്ഞ ചാവക്കാടും പരിസരങ്ങളിലുമുള്ളവരും അവരുടെ എല്ലാം മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ബാസ് ഹാജി അങ്ങകലെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. നീ അദ്ദേഹത്തിന് പരിപൂർണ ആഫിയത്തും സലാമത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ട ആര് എവിടെയുണ്ടോ
അവർക്കെല്ലാം ദുനിയാവും ആഖിറവും ഞങ്ങൾക്കും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ മാത്രമാണ് സർവസഹായവും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ. അമ്പിയാക്കൾ ഔലിയാക്കൾ മലക്കുകളൊക്കെ നിന്റെ സഹായത്തിന്റെ നിമിത്തങ്ങളായി നീ നിശ്ചയിച്ചിട്ടുള്ളവരാണ്. എല്ലാ മഹാന്മാരുടെയും ബർക്കത്തോട്ട് ഞങ്ങൾക്ക് എല്ലാ രംഗത്തും നിന്റെ സഹായം നൽകണേ റഹ്മാനേ. ഞങ്ങളെ സർവയാത്രകളിൽ നീ പിന്തുണയാകണം റഹ്മാനേ. اللهم انك انت الصاحب في السفر والخليفه في الاهل وطب لنا الارض وهب لنا علينا. اللهم انا نعوذ بك من وعثاء السفر وكآبه المنظر وسوء المنقلب في المال والاهل والولد. اللهم ردنا ورد من سافر منا ومن يسافر منا الى اوطاننا سالمين غانمين فرحين مستبشرين مع عبادك الصالحين. وحقق رجاء انا وبلغ آمالنا وصحيح أجسامنا ودفع بلياتنا واشفنا واشف مرضانا ورحم موتانا وسلم حبلانا وزوج أراملنا ورد ضالتنا ورد غائبنا وأصلح أحوالنا وكلنا عونا ومعينا في جميع أمورنا. اللهم إنك تعلم ما نحن فيه وما نطلبه من رحمتك في أمرنا كله. فيسر لنا ما نحن فيه من سفرنا وما نطلبه من حوائجنا. وغرب علينا المسافات وسلمنا من الولل والآفات. ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا. ولا تسلط علينا من لا يرحمنا. اللهم عليك توكلنا وإليك نبنا. أنت حسبنا وكافينا. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. اللهم احفظنا بحفظك وحرزنا بحرزك واجعلنا تحت رعايتك وكنفك وحرزك وحفظك. أنت خير حافظا وأنت أرحم الراحمين. അല്ലാഹുവേ, നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മഹത്തായ കലിമ ചൊല്ലി നിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം, അല്ലാഹ് നിന്റെ സ്വർഗം കാണുന്ന വിധം, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ മരണത്തിന് ഹാജരാകുന്ന വിധം ഞങ്ങളെ ആഖിറത്ത് നന്നാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ച എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാൻ. പാവപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായം കൊടുത്തവരെയും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും സദഖയും കൊടുത്തവരെയും ഈ പരിപാടി സംഘടിപ്പിച്ചവരെയും സഹായിച്ചവരെയും ഞങ്ങളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാൻ. ഞങ്ങളെയോ ഞങ്ങളെ പ്രസ്ഥാനത്തെയോ സംഘടനകളെയോ തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൽബും നന്നാക്കണേ റഹ്മാനെ. എന്തെങ്കിലും നീ പൊരുത്തപ്പെടാത്തത് എപ്പോഴെങ്കിലും ഞങ്ങളെ കൽബിൽ തോന്നിപ്പോയെങ്കിൽ ഞങ്ങൾക്കും മാപ്പാക്കി ഞങ്ങളെയും നന്നാക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. مركز സമ്മേളനം മറന്നു പോകരുത്. എല്ലാ സോണിലും നമ്മുടെ പരിപാടികളിൽ സംഘടിപ്പിക്കണം. സിറാജുൽ ഹുദ കാണാത്തവരൊക്കെ സിറാജുൽ